പരിശുദ്ധമായ ഇരുപത്തിയേഴാരാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോ ഇനി പറയാൻ പോവുകയാണ് തൗബയുടെ നിബന്ധനകൾ നമ്മൾ പറയാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന്റെ തൗബ ഒരു ആണിന്റെ പെണ്ണിന്റെ തൗബ സ്വീകരിച്ചു കഴിഞ്ഞാല് അല്ലാഹു അവനെ പിന്നെയും സന്തോഷത്തിന്റെ നോട്ടം നോക്കും. സ്വഭാവിന്റെ സൃഷ്ടികൾ മുഴുവനും സന്തോഷത്തിന്റെ നോട്ടമാണ് അവനെ നോക്കുന്നത്. പക്ഷേ അവര് മനസ്സറിഞ്ഞ് അല്ലാഹുലേക്ക് തൗബ ചെയ്യുന്നവരാവണം. തൗബ അല്ലാഹു സ്വീകരിച്ചാൽ പിന്നെ ആകാശം നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നതാ, അല്ലാന്റെ ഭൂമി നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നതാണ്. ഈ ഭൂമി ലോകത്തുള്ള എന്തെല്ലാം സിട്ടി ചരാചരങ്ങളുണ്ടോ എല്ലാം 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 നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് തോഹാ നബി മുഹമ്മദ് മുസ്തഫ. പക്ഷേ അതിന് നാല് നിബന്ധനകളുണ്ട്. ഭക്ഷണം പാചകം ചെയ്യുമ്പോ അരികഴുകിയിട്ട് അടുപ്പത്ത് വെക്കുമ്പോ അതിന്റെ നിബന്ധനകൾ പാലിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നത്. അപ്പോഴാണ് ആ ഭക്ഷണത്തിന്റെ രുചി നമുക്ക് ലഭിക്കുന്നത്. ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോ, ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോ, ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പോ അതിന്റെ ചേർവകളും അതിൽ കൂട്ടന്റെ കൂട്ടുമെല്ലാം ആ നിബന്ധനകൾ പാലിച്ചിട്ട് ചേർക്കുമ്പോഴാണ് അതിന്റെ രുചി നമുക്ക് ലഭിക്കുന്നത്, അതിന്റെ മാധുര്യം നമുക്ക് ലഭിക്കുന്നത്. അപ്പോഴാണത് പരിപൂർണമായൊരു ഭക്ഷണമായി മാറുന്നത്. ഇതേ പ്രകാരം തന്നെയാണ് ഏത് കാര്യത്തിനും സ്വീകാര്യത ലഭിക്കണമെങ്കിൽ അതിന്റെ നിബന്ധനകളെല്ലാം പാലിക്കൽ നമുക്ക് ബാധ്യതയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ നമ്മുടെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ചില നിബന്ധനകൾ നിങ്ങൾ പാലിച്ചേ പറ്റുകയുള്ളൂ, ചില നിബന്ധനകൾ നിങ്ങൾ അറിഞ്ഞേ കൂടുകയുള്ളൂ. സ്വഭാവ അതിൽ ഒന്നാമത്തെ നിബന്ധനയാണ് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ആലോചിച്ച് പൊട്ടി പൊട്ടി കരയുന്നത്. സ്വഭാവ ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ രാത്രി നമുക്കിന്ന് തൗബ ചെയ്യണം. പ്രിയപ്പെട്ടവരെ ചെയ്തു പോയ പാപഭാരങ്ങൾ ആലോചിച്ച് ചെയ്തു പോയ പാപഭാരത്തിന്റെ ഭാണ്ഡക്കെട്ടുകൾ ആലോചിച്ച് പൊട്ടിക്കരയണോ. അല്ലാ ഞങ്ങളെ തൗബ നീ കബൂലാക്കുക, അല്ലാ ഞങ്ങളെ തൗബ നീ സ്വീകരിക്കുക, അല്ലാ ഞങ്ങളെ തൗബനെ സ്വീകരിക്കണമല്ലാ, ഞങ്ങളെ തൗബയെ നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അപ്പൊ ഒന്നാമത്തതാണ്. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ തൗബ അല്ലാഹു ഹിജാബത്ത് നൽകുന്നത്. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നത്. ചെയ്തവായ തെറ്റുകുറ്റങ്ങൾ ആലോചിച്ച് അപ്പൊ ഇന്ന് രാത്രി നമ്മൾ തൗബ ചെയ്യും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ ഉമ്മമാരെ പാപ്പമാരെ, ഞാനടക്കമുള്ള നമ്മളെ, ഇന്നത്തെ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവല്ലേ, ഇനി റമദാനില്ലൊരു വെള്ളിയാഴ്ച നമുക്ക് വരാനില്ല. ഈ വർഷത്തിലെ റമദാനില്ലൊരു വെള്ളിയാഴ്ച രാവിലെ നമുക്ക് കിട്ടൂല്ല. ഇനി അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്, 27 രാവാ ഈ റമദാനിൽ നമുക്ക് ഇന്നത്തതല്ലേ 27 രാവ് കിട്ടുന്നല്ലോ. ഇന്ന് നമുക്ക് മനസ്സറിഞ്ഞ് തൗബ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, 27 രാവിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള മലാഹമാര് ഭൂമി ലോകത്തേക്ക് ഇറങ്ങിയിട്ട് ആരാണ് റബ്ബേ ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നവരാരാ, ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ അല്ലാഹുവിനോട് പാപമോചനം ചെയ്യുന്നവൻ ആരാ, അവർക്ക് വേണ്ടി ആമീൻ പറയാ.
അവർക്ക് വേണ്ടി ആമീൻ പറയാം, അവർക്ക് വേണ്ടി ആമീൻ പറയാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള മലക്കുകളിൽ നിന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്, എല്ലാവർക്കും തൗബ ചെയ്യാം, എല്ലാവർക്കും തൗബ ചെയ്യാം, എല്ലാവർക്കും തൗബ ചെയ്യാം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ തൗബ, ഇന്ന് നമ്മൾ ചെയ്യുന്ന തൗബ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന, ഇന്ന് തൗബയുടെ മജ്‌ലിസിലിരിക്കുമ്പോ ഒറ്റക്കൊറ്റക്ക് കൂട്ടമായിട്ട് കേൾക്കുമ്പോൾ തൗബ തുടങ്ങുമ്പോ ഖിബ്ലക്ക് മുന്നിട്ട് വുളൂവൊക്കെ എടുത്ത് തലക്കെ മറച്ച് മുടിയൊന്നും പുറത്തു കാണാതെ നല്ല റാഹത്തിൽ സന്തോഷത്തിൽ ഇരിക്കാം. മനസ്സിലായല്ലോ? ഇന്ന് രാത്രി തൗബ തുടങ്ങുമ്പോ അങ്ങനെ ഇരിക്കണം. എന്നിട്ട് ഓരോരുത്തർ തൗബ ചൊല്ലിത്തരുമ്പോ ഓരോരുത്തര് ഇൻഷാ മനസ്സിൽ തൊട്ട് അവനവൻ ആലോചിച്ച പാപഭാരങ്ങൾ ആലോചിച്ച് കരഞ്ഞിട്ട് ഇൻഷാ തൗബ ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കണ്ണ് നിറയണം, കണ്ണ് നിറയണം. ഇനി തൗബ ചെയ്യുമ്പോ ഒരാൾ കരയണെങ്കിൽ കുറെ തെറ്റ് ചെയ്തിട്ടുണ്ടാ, അങ്ങനെ ആരും വരാൻ നിൽക്കണ്ട, എല്ലാരും എല്ലാരും കണ്ണ് നിറയണം. എല്ലാരെ കണ്ണും നിറയണം. അള്ളാഹു നമുക്ക് നമ്മുടെ അങ്ങനെ കണ്ണൻ നിറയുമ്പോ അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കും. ആ ഇനി അല്പം അതെ അല്പം അതിങ്ങനെ നോക്കിക്കോ, നൂലോചനുണ്ടോ, ഓൻ കരയുന്നുണ്ടോ, ആ ഓൻ ആള് തിരക്കടില്ലല്ലോ, അങ്ങനെ ഒന്നും പറയരുത്. അവ മനസ്സറിഞ്ഞ തൗബ. അപ്പൊ ഒന്നാമത്തെ നിബന്ധന അതാണ്. പിന്നെയോ രണ്ടാമത്തെ നിബന്ധനയോ, ഈ മജ്ലിസിൽ ഇരിക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് തീരുമാനിക്കറബേ, ഇന്നത്തെ തൗബയുടെ മജ്ലിസ് കഴിഞ്ഞാന് പിന്നെ ഞാൻ മടങ്ങൂല അല്ലാ, ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങൂല അല്ലാ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപമാരങ്ങൾ, ഞാൻ ചെയ്തു പോയ തെറ്റുമുറ്റങ്ങളെ ഞാൻ അതിൽ നിന്ന് പിന്മാറി ഇന്നത്തോട് ഞാൻ മദ്യപാനം അവസാനിപ്പിക്കുകയാ, ഇനി വ്യഭിചാരത്തിലില്ല, ഇനി കഞ്ചാവ് വലിക്കില്ല, ഇനി ആൻസ് വെക്കാനില്ല, ഇനി പലിശ വാങ്ങാനില്ല, ഇനി കള്ളം പറയാനില്ല, ഇനി കൊലക്കത്തി എടുക്കാനില്ല, ഇനി അക്രമത്തിനില്ല, ഇനി അക്രമ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പേ പിടിച്ചു പോവാതോ, ഇനി എന്റെ ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇനി വളർന്നങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിനെ നമ്മളങ്ങനെ മജ്ലിസിൽ പാകപ്പെടുത്തിയെടുക്കണോ? രണ്ടാമത്തതാണ്. പിന്നെയോ മൂന്നാമത്തത്, മൂന്നാമത്തെ തീരുമാനം, ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിലും നിന്നൊക്കെ ഞാൻ മാറി നിൽക്കുന്നു റബ്ബേ, കഴിഞ്ഞു പോയതിൽ നിന്ന് ഞാൻ മാപ്പ് ചോദിച്ചല്ലോ, ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന പാപമാരങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അല്ലാ. മൂന്ന് നിബന്ധനയായി. നാലാമത്തെ നിബന്ധനയുണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന് നമ്മൾ 27-ാം രാവിന് തൗബ ചൊല്ലുമ്പോൾ ആ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നാലാമത്തൊരു നിബന്ധനയുണ്ട് അല്ലേ. 27 രാവാകുമ്പോ അൽഹംദുലില്ലാ നമ്മള് വീട്ടില് അപ്പം ഉണ്ടാകും, ഉണ്ടാക്കൂലേ? പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. എന്റെ ഒക്കെ ചെറിയ പ്രായത്തിൽ ഓർമ്മയുണ്ട്, ഉമ്മ നെയ്യപ്പം ചുട്ടു തരും. നെയ്യപ്പം, പുകട, പുകടയൊക്കെ വലിയ ഇഷ്ടമാണ് നമുക്ക്. പുകട, പുകട ഉണ്ടാക്കാൻ അറിയില്ലേ? പുകട മനസ്സിലായോ? അല്ലാ, മുറ്റത്ത് പോയിട്ടും തോട്ടത്ത് പോയിട്ടും മയലോക്കത്തെ തോട്ടത്ത് പോയിട്ടൊക്കെ നമ്മള് പൊടിയനീന്റെ പൊട്ടിച്ചുകൊണ്ടിരും, പിന്നെ അതിങ്ങനെ കൊടുക്കും. എന്നിട്ട് അതില് പുകട ഉണ്ടാക്കുക, പത്തിരി വരത്തി അതില് ശർക്കരയും പഞ്ചസാരയും ഇതൊക്കെ ഇട്ടിട്ട് സുബ്ഹാൻ അല്ലാഹ് എന്നിട്ട് മടക്കില് ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കി തരുമ്പോ എന്താണ് അതിന്റെ സ്വാദന. അതൊക്കെ ഏറ്റവും നമ്മള് പള്ളിയിൽ പോകും, അത് പള്ളിയിൽ അതൊക്കെ ഏറ്റവും പള്ളിയിൽ പോകും, എന്നിട്ട് തറാവി നിസ്കാരം കഴിഞ്ഞ് അതൊക്കെ കഴിച്ച് അൽഹംദുലില്ലാ അവിടുത്തെ മജ്ലിസിൽ റാഹത്തായി നമ്മൾ ഇങ്ങനെ ചൊല്ലും. അപ്പൊ ഉണ്ടാക്കുന്ന 27-ാമല്ലേ, വീട്ടിൽ നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി മജ്ലിസില് പലഹാരങ്ങളൊക്കെ വെക്കണം, അയൽവാസികൾക്കൊക്കെ കൊടുക്കണം, കുടുംബങ്ങൾക്കൊക്കെ കൊടുക്കണം, അയൽപ്പക്കത്തൊക്കെ കൊടുക്കുക കേട്ടോ. മജ്ലിസ് കഴിയുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കൊണ്ടേ കൊടുത്തോണ്ട്, അതൊരു സന്തോഷാണ്, അതൊരു സന്തോഷാണ്. കിടക്കട്ടെ, അൽഹംദുലില്ലാ. അങ്ങനെ തെറ്റി നിൽക്കുന്ന കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടേ കൊടുക്കാം, വാങ്ങിക്കോളൂ, അങ്ങനെയെങ്കിലും നന്നായിക്കോളൂ. 27 രാവല്ലേ, ഈ രാവിന് ആര് പോയാലും എത്ര തെറ്റിക്കണമെന്നും പോടാ പുറത്തുനിന്ന് പറയില്ല, ഉറപ്പാ. അങ്ങനെ പറഞ്ഞ ഞങ്ങള് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു ഉറപ്പ പറയാം, എത്ര തെറ്റിക്കാത്ത എത്ര തെറ്റിക്കണോൾക്കും മിണ്ടാനുള്ളൊരു അവസരമാണ്. 27 രാവാണെന്നല്ല ബോധം എല്ലാവർക്കും,
അതുകൊണ്ടാണ് മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാനാമതന്നെയത് പൊരുത്തപ്പെടിപ്പിക്കാനുള്ളത് മുഴുവൻ പൊരുത്തപ്പെടിക്കണം. അങ്ങനെ പൊരുത്തപ്പെടിപ്പിച്ചാൽ മാത്രമാണ് നമ്മുടെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ നാലാമത്തെ നിബന്ധന എന്താ? തൗബ ചെയ്യാനുള്ള നാലാമത്തെ നിബന്ധന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ ചെയ്യുന്ന പക്ഷാതാപം ഞാൻ മടങ്ങുന്നത് റബ്ബേ നീ സ്വീകരിക്കണം, നീ കബൂലാക്കണം. നിന്റെ അടുക്കൽ കബൂലിയത്ത് ലഭിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിന്റെ അടുക്കൽ കബൂലിയത്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാലാമത്തെ നിബന്ധന നീ കേൾക്കണം മോനെ, നാലാമത്തെ നിബന്ധന നീ പാലിച്ചിരിക്കണം മോനെ. ആ നാലാമത്തെ നിബന്ധന എന്താണ്? നീ മറ്റുള്ളവരോട് പൊരുത്തപ്പെടിപ്പിക്കാനുള്ളത് മുഴുവനും പൊരുത്തപ്പെടിപ്പിക്കലാണ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അറിവിന്നിലാവിന്റെ 840-ാമത്തെ മജ്ലിസാണ് ഇന്ന്. ഒന്ന് മുതൽ തുടങ്ങിയിട്ട് അല്ലാഹുവിന്റെ തോഫീക്ക് കൊണ്ട് ഇന്ന് വരെ ഒന്നും മുടങ്ങിയിട്ടില്ല. ഒന്നും മുടങ്ങാതെ 840-ാമത്തെ മജ്ലിസാണ്. ആ 840 മജ്ലിസും അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൾ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഈ തൗഫീക്ക് നിലനിർത്തി തന്നാൽ 1000 മജ്ലിസിലേക്ക് അടുക്കാൻ ഇനി നമുക്ക് കുറച്ച് മാസങ്ങളെ ഉള്ളൂ. റബ്ബേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ലാഹ്, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. 1000 മജ്ലിസുകൾ നമുക്ക് തകയുമ്പോഴേക്ക് അറിവിന്നിലാവിന്റെ കുടുംബങ്ങളെ, ഒരുപാട് കുടുംബങ്ങൾക്ക് നമ്മളെ കുടിവെള്ള പദ്ധതി ഒരുക്കി, ഒരുപാട് കുടുംബങ്ങൾക്ക് നമ്മളെ അൽഹംദുലില്ലാഹ് ഒരുപാട് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വീൽചെയറുകൾ നൽകി, ആംബുലൻസ് സർവീസ് ആരംഭിക്കുകയാണ് അൽഹംദുലില്ലാഹ്. ഇനി 1000 മജ്ലിസുകൾക്ക് വരുമ്പോഴേക്ക് ഒരുപാട് യതീമക്കൾക്ക് നമ്മൾ അറിവിന്നിലാവിന്റെ കുടുംബങ്ങളെ വീടൊരുക്കുകയാണ്. ഇങ്ങനെ ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ സമുദായത്തിന് രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ നമ്മുടെ ഉസ്താദുമാരുടെ, നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ, നമ്മുടെ മശായിഖന്മാരുടെ നേതൃത്വത്തിന്റെ കീഴിലായിട്ട് തന്നെ അല്ലാഹുവേ അവരുടെ സമ്മതത്തോടെ നമുക്കൊരുപാട് സ്വാധീന പ്രവർത്തനങ്ങൾ നടത്താൻ അല്ലാഹു നമുക്ക് തന്ന ഈ തൗഫീഖ് റബ്ബ് നമുക്ക് പൊരുത്തത്തോടെ നിലനിർത്തി തരട്ടെ. അല്ലാഹു ഇതെല്ലാം തമ്മിൽ കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് 840-ാമത്തെ മജ്ലിസ് വീക്ഷിക്കുന്ന റബാനിലാവിന്റെ കുടുംബങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്, നമ്മുടെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നാലാമത്തെ നിബന്ധന ഏതാ? വീട്ടാനുള്ള ഹക്കടമാണെങ്കിൽ നീ വീട്ടിലാ
ആണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നിന്റെ തൗബ അല്ലാഹ് കബൂലാക്കണോ നീ ആർക്കെങ്കിലും കടം കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് പ്രിയപ്പെട്ടവരെ കടം കൊടുക്കാനുണ്ടെങ്കിൽ അവരോട് നമ്മൾ പറയാം ഇൻഷാല്ലാ തരുട്ടോ ഫോം വിളിച്ചിട്ട് എടുക്കാതിരിക്കല്ല അതല്ല പരിഹാരം അത് അത് ശാശ്വത പരിഹാരം എന്നല്ല എപ്പോഴാ വന്ന് പെരടിക്ക് പിടിക്കാറില്ല അത് ശാശ്വത പരിഹാരമല്ല അവരോട് നമ്മൾ പറയാം കടത്തിന് കുറച്ച് ഡേറ്റ് വാങ്ങാം നിങ്ങൾ കുറച്ച് നീട്ടി തരീട്ടോ കുറച്ച് നീട്ടി തരീ ഇത് ഇന്നും തൗബ ചെയ്യണമെങ്കിൽ ഒക്കെ വേണ്ടി വരും പിന്നെയോ ബാധ്യതകൾ കൊടുത്ത് വീട്ട ബാധ്യതകൾ കൊടുത്ത് വീട്ട വീട്ടാനുള്ള ബാധ്യതകൾ മുഴുവനും കൊടുത്ത് വീട്ട എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായത് കൊടുത്ത് വീട്ട അത് നമ്മൾ ഇന്നലെ പറഞ്ഞു പിന്നെയോ പിന്നെ ചില ബാധ്യതകളുണ്ട് ആ ബാധ്യതകളാണ് ഏറ്റവും വലിയ ഗൗരവമേറിയ ബാധ്യത ആ ബാധ്യത ഏതാണ് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചീത്ത പറഞ്ഞ വാക്കുകളാണ് അതൊരു ബാധ്യതയാണ് അതൊരു ബാധ്യതയാണ് ഒരാളെ നമ്മൾ അനാവശ്യമായി പറഞ്ഞ ചീത്തകൾ അതൊരു ബാധ്യതയാണ് അത് പൊരുത്തപ്പെടിപ്പിക്കണം തൗബ സ്വീകരിക്കണമെങ്കിൽ പിണങ്ങി നിൽക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളുണ്ടെങ്കിൽ തൗബക്ക് മുന്നോടിയായി സലാം അറിഞ്ഞ് മിണ്ടണം എന്താ ഓന്റെ തൗബയും സ്വീകരിക്കണ്ടേ ഓമാണ് ഇങ്ങോട്ട് വന്നോട്ടെ ഈ പറഞ്ഞില് ഈ പറച്ചിലും പറഞ്ഞ് ഇരുന്നാ നമുക്ക് ആ ഇരുത്തം കിട്ടും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അറിവിന്നിലാവിന്റെ കുടുംബങ്ങളോട് ഇന്ന് 841 മജ്‌ലിസ് റമദാനിന്റെ 27 സാക്ഷിയാക്കി നമ്മൾ തുടങ്ങുമ്പോ ആ മജ്‌ലിസിൽ വെച്ച് നമ്മൾ തൗബ ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട റമദാനിലാവിന്റെ അറിവിന്നിലാവിന്റെ കുടുംബങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ മറക്കണ്ട മറക്കണ്ട ഇന്നത്തെ മജ്‌ലിസ് തുടങ്ങുന്നതിന് മുന്നോടിയായി പരസ്പരം നമ്മളെ മാപ്പ് ചോദിക്കണേ പരസ്പരം നിങ്ങളെ പൊരുത്തം ചോദിക്കണേ പൊരുത്തപ്പെട്ട് കൊടുക്കാനുള്ളതല്ല പൊരുത്തപ്പെട്ട് കൊടുക്കുക മാപ്പ് ചെയ്യാനുള്ളതല്ല മാപ്പ് ചെയ്യുക അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കണമെങ്കിൽ റബ്ബിന്റെ അടുക്കൽ തൗബക്ക് അല്ലാഹു നമുക്ക് കബൂലിയത്ത് തരണമെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹു നമുക്ക് വലിയ കബൂലിയത്ത് തരണമെങ്കിൽ നിങ്ങൾ പരസ്പരം ആരോടെങ്കിലും പൊരുത്തപ്പെടിപ്പിക്കാനുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിപ്പിച്ചിട്ടല്ലാതെ നമ്മളെ തൗബക്ക് അല്ലാഹു നമുക്ക് ഇജാബത്ത് തരൂല മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മയോട് ബാപ്പയോട് അമ്മായും അമ്മോശന്മാരോട് ഭർത്താവിന്റെ ഭാര്യയുടെ മാതാപിതാക്കളോട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കില് പ്രിയപ്പെട്ട മക്കളെ മരുമക്കളെ നമ്മളത് മാപ്പ് ചോദിക്കാതെ നമ്മളെ തൗബ അല്ലാഹു സ്വീകരിക്കൂല മക്കളെ വേദനിപ്പിച്ച വാക്കുകൾ മരുമക്കളെ വേദനിപ്പിച്ച വാക്കുകൾ പേരമക്കളെ വേദനിപ്പിച്ച വാക്കുകൾ ഏതെങ്കിലും ഉമ്മയോ ബാപ്പയോ പറഞ്ഞിട്ടുണ്ടെങ്കില് ഉമ്മമാരെ ബാപ്പമാരെ മടികൂടാതെ അവരോട് നമ്മൾ വാപ്പ് ചോദിക്കുക എനിക്ക് പൊറുക്കണം മോളെ ഞാൻ പറഞ്ഞതിനൊക്കെ പൊറുക്കണം കേട്ടോ ഞാൻ ചെയ്തതിനൊക്കെ പൊറുക്കണം കേട്ടോ അവിടെ എന്റെ സ്ഥാനം പോകൂലേ എന്ന് കരുതണ്ട എന്റെ വില അവിടെ കുറഞ്ഞു പോകൂലേ എന്ന് കരുതണ്ട മരുമകളോട് പൊരുത്തം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാതെ വന്നാല് അല്ലാഹു നമ്മുടെ തൗബ കബൂലാക്കൂലമ്മ അതുകൊണ്ട് സ്നേഹത്തോടെ പറയുകയാണ് അവിടെ മാനക്കേടില്ല ഒരാൾ എത്ര താഴുന്നു ഒരാൾ തായ്മ കാണിച്ചാൽ അവനെ അല്ലാഹു ഉയർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരാൾ കിബ്ര കാണിച്ചാൽ അവനെ അല്ലാഹു താഴ്ത്തിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്നേഹത്തിന്റെ വാക്കുകളോട് പറയുകയാ സ്നേഹത്തിലൂട്ടിയ വാക്കിലൂടെ റമദാനിലാവ് കേൾക്കുന്ന ജനലക്ഷങ്ങളോട് പറയുകയാ ആരെങ്കിലും പരസ്പരം പൊരുത്തം വാങ്ങാനുണ്ടെങ്കിൽ തൗബയുടെ മുന്നോടിയായി നിങ്ങളെ പൊരുത്തം വാങ്ങണേ ജ്യേഷ്ഠനിയന്മാര് തമ്മില് ഇളച്ചി മൂത്തച്ചിമാര് തമ്മില് മൂത്തച്ഛന്മാര് തമ്മില് കൂട്ടുകാര് തമ്മില്
കൂടപ്പറപ്പുകൾ തമ്മില്, അല്ലാ കൂടെ പഠിച്ചവരെ തമ്മില്, കൂടെ ജോലി ചെയ്യുന്നവരെ തമ്മില്, മുതലാളിമാരെ തൊഴിലാളിമാരെ പാർട്ട്നർമാരെ തമ്മില്, ഏതെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം ചോദിക്കാറുണ്ടെങ്കിൽ ഇരുപത്തിയേഴാരാവല്ലേ, ഈ ഇരുപത്തിയേഴാരാവിൽ നിന്ന് നമ്മൾ ദിക്ര ചൊല്ലുമ്പോ തൗബ ചൊല്ലുമ്പോ അല്ലാഹു നമ്മളെ കണ്ട് സന്തോഷിക്കുന്ന രൂപത്തിലാവണോ, അതിന് നമ്മുടെ മനസ്സൊന്ന് ക്ലിയർ ആക്കണോ. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. മനസ്സിലായോ? മനസ്സിലായോ? അത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ചീത്ത പറഞ്ഞതോ ഗൈബത്തും നമീമത്തും ഫസാദും പറഞ്ഞതുണ്ടെങ്കിൽ പരസ്പരം പൊരുത്തപ്പെടിപ്പിക്കായ നല്ല. പൊരുത്തപ്പെടിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ വിഷമാണ്, വലിയ പ്രയാസമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മുടെ വാക്കുകൊണ്ട് ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാക്കുകൊണ്ട് അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ നമ്മൾ പരസ്പരം ആദ്യം അങ്ങോട്ടും പൊരുത്തപ്പെട്ട് കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം. നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ അല്ല നമുക്ക് പൊരുത്തപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ലേ? ഇല്ലേ? അല്ലാ, ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ പൊരുത്തപ്പെട്ട് തരണേ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ദ്വാരിക്കണത്? നമ്മൾ അങ്ങനെയാണ് ദ്വാരിക്കണത്, ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. അപ്പൊ അല്ല നമുക്ക് പൊരുത്തപ്പെട്ട, നമുക്ക് അങ്ങാനും പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റില്ല. അതെങ്ങനെയാപ്പോ? അതെങ്ങനെയാപ്പാ? അത് നടക്കുവോ? നടക്കുവോ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് കൊടുക്കണ്ടേ? അപ്പോഴല്ല അല്ല നമുക്ക് പൊരുത്തപ്പെട്ടിരാ? ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? നമ്മൾ അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുക. അള്ളാഹ്ക്ക് പൊരുത്തപ്പെടാന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടിമകളോട് പരസ്പരം പൊരുത്തപ്പെടാന്നല്ല. അപ്പൊ ഉസ്താദെ, ഒരു ലക്ഷം ഉറുപ്പികൾ വാങ്ങിക്കൊണ്ടേട്ടാ ഞാൻ പൊരുത്തപ്പെട്ടെന്ന്, അങ്ങനെയല്ല. അത് വാങ്ങണം, അത് വാങ്ങേണ്ട രീതിയുണ്ട്. അത് വാങ്ങണം, അത് വാങ്ങണം. പക്ഷെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ച് പൊരുത്തപ്പെട്ടു. ഞാൻ രണ്ട് വർത്താനം അങ്ങോട്ട് പറയട്ടെ, അപ്പോൾ എനിക്ക് സമാധാനമാകുള്ളൂ. അത് പറഞ്ഞാണ്ട് നമ്മൾ വർത്താനം പറഞ്ഞു, നമ്മളെ ഇബാദത്ത് നഷ്ടപ്പെടരുത്. നമ്മളെ കൊണ്ട് ഒരാളും വേദനിക്കരുത്. അത് തീരുമാനിക്കുക. ഈ ഇരുപത്തിയേഴാവിന്റെ പകലിൽ നമ്മളെ കൊണ്ട് ഇൻഷാല്ലാഹ് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. നമ്മളെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഗുണം, എന്തെങ്കിലും ഒരു ഗുണം, അത് ഞാൻ തീർത്തു പറയുന്നു. ആരെ ചീത്ത പറഞ്ഞതാണെങ്കിലും ശരി. എന്നോടിപ്പോ ഒരാൾ ചോദിച്ചു, ഉസ്താദെ, ഉസ്താദ് നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞാൽ ഈ അമുസ്ലിമീങ്ങളെ ചീത്ത പറഞ്ഞാലും അള്ളാഹ് എടുക്കുന്ന കുറ്റം കിട്ടും, പിന്നെ കിട്ടാതെ? ആ അത് ശരി, അത് ശരി. എന്താ ഓല് മനുഷ്യരല്ലേ? മനുഷ്യരല്ലേ? ഓലൊക്കെ സ്നേഹിക്കേണ്ടവരല്ലേ നമ്മള്? ഓലൊക്കെ സ്നേഹിക്കാനും ആദരിക്കാനും ഓലെ സഹായിക്കാനും ഒരുമയിൽ നടക്കാനുമാണ് നമ്മുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഐക്യത്തോടെ നടക്കാനാണ്. വിശ്വാസത്തിന്റെ കാര്യം വേറെ, അവർക്ക് അവരുടെ വിശ്വാസം, നമുക്ക് നമ്മുടെ വിശ്വാസം. ലക്കും ദീനുക്കും വലിയ ദീൻ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. പക്ഷെ അവര് പോലും പട്ടിണി കിടക്കാൻ പാടില്ല. എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ കടകളിൽ അവര് സ്റ്റാഫായി ജോലി ചെയ്താൽ എന്താ ഒരു കുഴപ്പമില്ല, സന്തോഷമാണ്. അവർക്കൊരു ജോലിയാവല്ലേ? നമ്മള് കാരണം അവരുടെ കുടുംബം പോറ്റിയല്ലേ? എന്റെയൊക്കെ കൂലി അള്ളാഹു നമുക്ക് തരുമല്ലോ. അങ്ങനെയൊന്നില്ല. ഒരു മാറ്റി നിർത്തലുകളോ ഒരു മാറ്റി നിർത്തപ്പെടലുകളോ പരിശുദ്ധ ദീനിലില്ല. പക്ഷെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ചത് എന്താണ്? ഇബാദത്തിന്റെ ആരാധനകളുടെ വിഷയത്തിൽ അങ്ങനെയാണ്. അത് ഏത് മതങ്ങളും ആ മതങ്ങളുടെ ആരാധന, അതിൽ വിശ്വാസികളായ മുസ്ലിമീങ്ങൾ അതിൽ പങ്കെടുക്കേണ്ടതില്ല ആരാധനയുടെ വിഷയത്തിൽ. ബാക്കിയുള്ള വിഷയത്തിലൊക്കെ ഐക്യവും സ്നേഹവും എല്ലാമാണ് എന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളെ ചീത്ത പറയാൻ നമുക്ക് പറ്റൂല. ഒരു അമ്പലത്തിനെയോ ഒരു ചർച്ചിനെയോ ചീത്ത പറയാനോ കല്ലെറിയാനോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അത് എവിടെയും കാണൂല. പറഞ്ഞു വരുന്നത്, ഒരാളെയും നമ്മൾ ചീത്ത പറയരുത്. ആരെയെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെ പൊരുത്തപ്പെടണം കേട്ടോ, മോളെ പൊരുത്തപ്പെടണം കേട്ടോ എന്ന് നമ്മൾ പറയാനും പറയാനും മടി കാണിക്കേണ്ടതില്ല.
ഇനി നിങ്ങൾ ശ്രമിക്കേണ്ടത് അതിനാണ്. ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങനെ തെറ്റിക്കഴിയുന്നുണ്ടെങ്കിൽ ഉടനെ മെസ്സേജ് അയക്ക, അല്ലെങ്കിൽ ഉടനെ തന്നെ ഫോം വിളിക്ക, ഉസ്താദേ അല്ലാഹുവേ ഞാനെന്ന് അറിവിന്നില്ല, അവ കേട്ട് എന്റെ മനസ്സിൽ വല്ലാത്ത സങ്കടമുണ്ട് മോനെ മോളെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വിഷമങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണം കേട്ടോ, 27 എന്റെയും നിന്റെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണം. എന്റെ ദുആയിൽ നീ ഉണ്ടാവും, നിന്റെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണം കേട്ടോ. എല്ലാരങ്ങനെ അപ്പോ ആ വിഷയം എല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് പിന്നെ ഇന്ന് 27 ചെലപ്പോ ഫോൺ വിളിക്കുമ്പോ ഹലോ അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, ഓൽക്ക് അറിയാം ആരാ വിളിക്കുന്നു എന്നാലും എന്നാലും ഒരു ചോദിക്കും, ഓലെ വിളിച്ചുള്ള നമ്പറൊക്കെ ഉണ്ടാവും, സ്റ്റാറ്റസ് ഒക്കെ അങ്ങോട്ടൊക്കെ കാണുന്നുണ്ടാവും, എന്നാലും ചോദിക്കും ആരാ. അപ്പൊ നമ്മള് പറയും ദേ കുട്ടിമാന പറയണ്ട, കുട്ടിമാമ ഒന്ന് തല്ലു ചെലപ്പോ, ഇത് കുഞ്ഞിമാന എന്നും കുട്ടിമാനായ പ്രശ്നം, ഇത് കുഞ്ഞിമാന ഏത് കുഞ്ഞിമാന, ഇവിടുത്തെ വടക്കിയിലെ കുഞ്ഞിമാനോ എവിടുത്തെ കുഞ്ഞിമാന, ഓൽക്ക് അറിയഞ്ഞിട്ടല്ലേ കയറാം, ചെലപ്പോ കളിപ്പിക്കും, ഫോൺ വിളിക്കുമ്പോ കളിപ്പിക്കും, എന്നാലും വേണ്ടിയില്ല, ഒന്ന് മിണ്ട, ഒന്ന് സലാം പറയാനല്ലേ, ഒന്ന് മിണ്ടാനല്ലേ, എടുത്ത കുട്ടിമാന് പിന്നെ കുട്ടിമാന, എടുത്ത കുഞ്ഞുമാന് വടക്കിയിലെ ഏത് വടക്കിയിലെ കുഞ്ഞുമാന് ഒക്കെ പറഞ്ഞ് ചെലപ്പോ ഒന്ന് വിളിക്കുമ്പോ ചെലപ്പോ മിണ്ടുമ്പോളേ എന്തേ വിളിച്ചു, ഏതാ നമ്പറ്, സംഗതി ഓരോരുത്തൊക്കെ നമ്മ നമ്പർ ഉണ്ടാവും, സ്റ്റാറ്റസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്നുണ്ടാവും, ഏതാ വളവന്മാര്, എന്നിട്ട് അറിയാത്ത പോലെ പേർക്ക് ഇങ്ങനെ ഈ ഉറങ്ങണ പോലെ വന്നാ നമുക്ക് നല്ല സുഖം, നെറ്റെടുത്തു ഈ ഉറക്കം നടക്കണ പോലുണ്ടല്ലോ, ഓലെ വന്നാ വല്യ പാടാ, ഉറങ്ങൂല്ല, എന്നാലും ഉറങ്ങിയ മാർക്ക് ഇങ്ങനെ കടക്കണുണ്ടല്ലോ, ഓലെ കുത്തിയാലും ചിലപ്പോ നീച്ചില്ല, ഓലിങ്ങനെ കൊറേ തോണ്ടിയാലും ഉറക്കം നടക്കണ പോലെ വിളിച്ചോണ്ടാ പാടെ, ഓല പാടൊന്നല്ല കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വല്ലടെ ചോദിച്ചാ മതി, അടി കിട്ടണ കുറച്ച് വിട്ട് നിന്നുകൊണ്ട് ചോദിച്ചാ മതി മാത്രം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും, ആ എന്തേ വിളിച്ചെന്ന്, എന്താ എനിക്ക് ഇത്രയും കാലം വിളിച്ചാൽ എന്റെ ഫോണില് പൈസ ഇല്ലേനോ, അതെന്റെ നമ്പർ ഇല്ലേനോ ഒക്കെ ചോദിക്കും ചെലപ്പോ, അപ്പൊ നേരെ ഡബിള് പ്രഷർ ഇങ്ങോട്ട് വരണ്ട്, ഇജന്ന പോയങ്ങയാണ് ആ അനക്ക് റമദാനായിട്ട് നന്നാകാൻ വേണ്ടി വിളിച്ചത്, അജിന്നിട്ട് അങ്ങോട്ട് നിൽക്കലെ നോക്കണ്ട, സൈലന്റ് ആയിട്ട് ക്ഷമയോടെ തീരെ വിളിച്ചാത്ത ഇക്കാനങ്ങൾ ഇന്ന് വിളിക്കാം, വിളിച്ചിട്ടേ സലാം പറയാം, ഭാര്യനെ ഇങ്ങോട്ട് വിളിക്കാം സലാം പറയാം, അങ്ങനെ തന്നെയാണ് വേണ്ടത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്ത പിടിപ്പിക്കൽ അങ്ങനെയാണ്, സ്വത്ത് തർക്കത്തിന്റെ പേരില് അതല്ലെങ്കിൽ വേറെ പ്രശ്നത്തിന്റെ പേരില് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി നിന്നിട്ടുണ്ട് കാര്യം. ഇന്നത്തെ ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്താം, ആമീൻ പറയും, അല്ലാഹു തൗഫീക് തരട്ടെ, മൂന്നട്ടം ആമീൻ പറയും, അല്ലാഹു തൗഫീക് തരട്ടെ, മൂന്നട്ടം അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ. പിണങ്ങി നിൽക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ഇന്നത്തെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, അല്ലാഹുവേ 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 നീ അവരെയും പരസ്പരം ഒന്ന് ഇണക്കണേ, അല്ലാഹ് അങ്ങനെ ഫോൺ വിളിച്ചിട്ട് പൊരുത്തം ചോദിക്കാനുള്ളത് പൊരുത്തം ചോദിക്കണം. പിന്നെ നമ്മളന്ന് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞില്ലേ, അത് ഇജല്ലേ പറഞ്ഞതേ, ജാർണല ഉണ്ടാക്കിയത് ഒക്കെ കുറച്ചേരം ഇങ്ങനെ ഒന്നും ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നാ മതി, കുറച്ചേരം ഒന്നും ഇങ്ങനെ മിണ്ടാതിരിക്കുക, ഈ ചെവി കൂടെ കേൾക്കാം, ഇതിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വിടാം, കേൾക്കുന്ന ദേശങ്ങളൊക്കെ എന്ത് ചെയ്യാം, അതൊക്കെ നടക്കുള്ളൂ, ഇങ്ങനെ കേൾക്കത്തില്ലെ ഇങ്ങനെ വിടാം, ഒന്നും മൈൻഡിൽ വെക്കണ്ട, ഒക്കെ കഴിഞ്ഞിട്ട് അല്ല അങ്ങനത്തെ കഴിഞ്ഞോ, ഇനി എനിക്ക് പൊരുത്തപ്പെട്ടൂടെ സംഗതി കേൾക്കാനുള്ള മനസ്സ് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം കാണിക്കണം, ഇത് കേൾക്കാനൊന്നും നിക്കൂല, ഇങ്ങോട്ടോട് കേൾക്കുമ്പോ ഏത് കുട്ടിമാനും ചോദിക്കുമ്പോ എനിക്ക് അറിയില്ലല്ലേ, ഇവിടുന്ന് തുടങ്ങി ഒന്ന് നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കല്ലേ വേണ്ടത്, നമ്മളൊന്ന് താഴ്ന്നു കൊടുത്താ സംഗതി പ്രശ്നം തീരും, എന്നിട്ടിപ്പം താഴ്ന്നു കൊടുക്കൂല, അപ്പൊ അതിലും വലിയ പ്രശ്നം വിളിക്കും, എനിക്ക് അറിയില്ലടാ, ഈ ഏത് കുട്ടിമാൻ എവിടുത്തെ കുട്ടിമാൻ എനിക്ക് അറിയില്ലല്ലേ, അതാണ്ട് ഇവിടുന്ന് പ്രഷറാവും, പിന്നെ എങ്ങനെ ഒരു നന്നാവുക, പിന്നെ എങ്ങനെ പോലെ നന്നാകാം, പിന്നെ പോലെ നന്നാക്കാൻ കഴിയുമോ, ഓ വിളിച്ചണ്ടില്ല, അങ്ങനെയാവരുത്, ക്ഷമിക്കാൻ എന്ത് വേണം, മനസ്സുമാണ് ക്ഷമിക്കാനും മിണ്ടാതിരിക്കാനൊക്കെ എന്ത് വേണം, എന്ത് കുറ്റം പറഞ്ഞാലും വേണം, എന്ത് തള്ളുവിട്ടാലും ശരി മിണ്ടാതെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം വേണം.
നമ്മളിന്നലെ പാടിയില്ലേ, ഉപകാരം ചെയ്യാത്ത ആളം ദീനാ, ഉപദ്രവം ചെയ്യവാൻ പോണതും ദീനാ, അപരാധം പറയുന്ന നാവന്ദിനാ, അഹങ്കാരം കരുതുന്ന കൽപം ദീനാ, നമ്മുടെ കൽപം ദീനാ, മുല്ലപ്പു മണക്കാത്ത മൂക്കം ദീനാ, മുറുത്തതായി പോകുന്ന വാക്യം ദീനാ, മുല്ലപ്പു മണക്കാത്ത മൂക്കം ദീനാ, മുറുത്തതായി പോകുന്ന വാക്യം ദീനാ, വിഷപ്പെന്തെന്നറിയാത്ത വയറം ദീനാ, വിഷമങ്ങളറിയാത്ത സുഹൃത്തം ദീനാ, വിഷപ്പെന്തെന്നറിയാത്ത വയറം ദീനാ, വിഷമങ്ങൾ അറിയാത്ത സുഹൃത്തം ദീനാ, കണ്ടാലറിയാത്ത കണ്ണം ദീനാ, വഴിതെറ്റി നടക്കുന്ന കാലം ദീനാ, കണ്ടാലറിയാത്ത കണ്ണം ദീനാ, കണ്ടത് തീരിയാത്ത അയലം ദീനാ. സൽമാനുൽ ഫാരിസ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എത്തി മക്കൾക്ക് കുറെ ആളുകൾ ഏൽപ്പിച്ച സംഭാവനകളാണ്, അല്ലാഹു അതൊക്കെ കബൂലാക്കട്ടെ, അല്ലാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്ന് ഒരുപാട് ആളുകൾ എത്തി മക്കൾക്ക് സ്വർണങ്ങളും സംഭാവനകളും കൊടുത്തയച്ചിട്ടുണ്ട്. ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര്, സഹോദര സഹോദരിമാര്, ഇന്നത്തെ മജ്ലിസ് എല്ലാവരും നേർച്ചയാക്കണം, എല്ലാവരും അത് നേർച്ചയാക്കണം. എത്തി മക്കൾക്ക് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ നേർച്ചയാക്കിയോളി. എല്ലാവരും ഇന്നത്തെ 27 രാവിലെ മജ്ലിസിൽ വെച്ച് തീരുമാനിക്കണം. എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും എത്തി കുട്ടികൾക്ക് വേണ്ടി എത്തി മക്കളെ വീട് നിർമ്മാണം എല്ലാവരും മനസ്സുകൊണ്ട് തീരുമാനിക്കണം. അൽഹംദുലില്ലാഹ്, അറിവിന്ദിലാവ് കുടുംബങ്ങളുടെ യതീമക്കളുടെ വീട് കയറണം. ഇൻഷാല്ലാ നോമ്പ് കഴിഞ്ഞാൽ ഉടനെ അതിന്റെ പണി ആരംഭിക്കും. ഇൻഷാല്ലാ എല്ലാവരും എല്ലാവരും തീരുമാനിക്കണം കേട്ടോ. ഇന്നത്തെ മജ്ലിസ് റെഡിയല്ലേ? ഇന്നത്തെ രാത്രിക്കത്തെ മജ്ലിസ് നല്ല നിയ്യത്ത് വെച്ചോളി, എന്റെ ഈ കാര്യം ശരിയാവാൻ യതീം കുട്ടികൾക്ക് ഇന്ന് ഞാൻ ഇന്നത്തെ മജ്ലിസ് തീരുമാനിക്കണം. ഇന്ന് രാത്രി തൗബ കഴിഞ്ഞ ഉടനെ എല്ലാവരും തീരുമാനിക്കുക. ഒരാൾ ഒഴിഞ്ഞു നിൽക്കരുത്. ഒരു രൂപയെങ്കിലും ഒരു രൂപ, ഒരു രൂപയെങ്കിലും ഒരു രൂപ, 10 രൂപ എങ്കിൽ 10, 50 എങ്കിൽ 313, 500, 756, 1000, 10,000, ലക്ഷങ്ങൾ, അല്ലെങ്കിൽ എന്റെ ഒരു സ്വർണം, ഒരു മോതിരം, ഒരു വള, യതീമക്കൾക്ക് വേണ്ടിയിട്ട് വേറൊന്നുമല്ല, യതീമക്കൾക്ക് വേണ്ടിയിട്ട്. ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് വേറെ എവിടെയും നിങ്ങൾ കൊടുക്കരുത്. മടവൂര് പോവുകയാണെങ്കിൽ മടവൂര് CM സെന്ററിൽ മാത്രം ഏൽപ്പിച്ചാലേ ഇവിടെ അത് കിട്ടുള്ളൂ. അപ്പൊ അത് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രം അത് ഏൽപ്പിക്കാം. ഇൻഷാല്ലാ അപ്പൊ നമ്മൾ ഇൻഷാല്ലാ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. കാരണം എന്താ അറിയാം, മിനിയാന്ന് കുറച്ച് ടീം പറഞ്ഞു മടവൂര് ഞാൻ കൊണ്ടുകൊടുത്തു. CM സെന്ററിൽ അത് കിട്ടിയിട്ടില്ല. CM സെന്ററിൽ കിട്ടിയതേ എത്തിയ മക്കളിലേക്ക് ഇവിടെ കിട്ടുള്ളൂ. മിനിയാന്നൊരു കുടുംബം വിളിച്ച് പരാതി പറഞ്ഞു. ഞാൻ അവരോട് ദ്വാരക്കാന്ന് പറഞ്ഞ് വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ. കൊണ്ടുകൊടുത്തു പോയിട്ട് അവിടെ പോയിട്ട് എനിക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാനത് എപ്പോഴും നിങ്ങളോട് പറയുന്ന വാക്കാണ്. CM സെന്ററിൽ നിങ്ങൾ ഏൽപ്പിച്ച കാശൊക്കെ വാക്കു ഉസ്താദ് ഇവിടെ എത്തിച്ചു തരുന്നുണ്ട്. അവിടെ കൊടുത്തത് എത്തിയ കുട്ടികൾക്കുള്ളത് ഇവിടെ ഇൻഷാല്ലാ കിട്ടുന്നുണ്ട്. വേറെ എവിടെയും കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടൂല. പിന്നെ അതിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ മിനിയാന്നൊരു ഉമ്മ വിളിച്ചിട്ടോ അല്ലാതൊരു സങ്കടം പറഞ്ഞു. ഞാൻ ആ ഉമ്മക്ക് ദ്വാരന്ന് കൊടുത്ത് അല്ലാഹു ആ ഉമ്മന്റെ മുറാദ് അല്ലാഹു ഹാസിലാക്കട്ടെ, അതുപോലെ വിഷമം അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. അല്ലാതെ അവിടെ പോയിട്ട് ഇപ്പൊ എനിക്ക് ഇപ്പോൾ അത് വാങ്ങാൻ പറ്റൂലോ? പറ്റൂല, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ പറഞ്ഞു വരുന്നത് യതീമക്കൾക്ക് നിങ്ങൾ നേർച്ചയാക്കിയത് അത് നിങ്ങൾ അറിവിന്ദിലാവിൽ തന്നെ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തുക. ഇൻഷാല്ലാ യതീമക്കളുടെ ഫണ്ടായതുകൊണ്ട് അത്രയും വളരെ ഗൗരവത്തിലാണ് നമ്മൾ അത് കൈകാര്യം ചെയ്യുന്നത്. അത്രയും വലിയ ഗൗരവത്തിലാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നത്. അല്ലാഹു നമ്മളെ രണ്ട് ലോകത്തും അത് കാരണം വിജയിപ്പിക്കുമാറാവട്ടെ. അപ്പൊ ഈ പാട്ടതിന്റെ അടിയിൽ ഒറ്റ വരവിനെ പാട്. ഉപകാരം ചെയ്യാത്ത ആലം ദീനാ, ഉപദ്രവം ചെയ്യവാൻ പോണതും ദീനാ,
നമ്മളെ കൊണ്ട് ഉപകാരമൊന്നുമില്ല, ഒരാൾക്കും നമ്മൾ ഒരു ഉപകാരം ചെയ്യില്ല. എന്നാലോ പിന്നെന്തിനാ നമ്മൾ ഉപദ്രവം ചെയ്യാൻ പോണത്? നമ്മളെ ഒരാൾക്ക് ഉപകാരം ചെയ്യാം. എന്താ ഉപകാരം? പല ഉപകാരങ്ങളുണ്ട്. ഇപ്പോ ചില വീടിന്റെ മുന്നിലൊക്കെ കാണാം, കുടിവെള്ളം നേടിയിട്ട് റോഡ് സൈഡിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് കുടിവെള്ളം ഒരുക്കി കൊടുക്കും. ഞാൻ പല വീട്ടുകളിൽ കണ്ടിട്ടുണ്ട് അല്ലേ. അൽഹംദുലില്ലാഹ്, എത്ര വലിയ സന്തോഷമാണത്, എത്രയോ വലിയ സന്തോഷമാണ്. കുടിവെള്ളം എന്ന് എഴുതി വെച്ചിട്ട് ഓരോ സംഘടനകളും ഓരോ വിഭാഗങ്ങളും കുടിവെള്ള പദ്ധതി ഒരുക്കുക, വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത സന്തോഷം. അല്ലാഹു കബൂലാക്കട്ടെ. അത് വലിയ കൂലിയിലെ കാര്യമാണ്. ഒരു മരം നട്ടുപിടിക്കുക, പക്ഷികൾക്ക് അത് ഉപകാരമാണ് ആണല്ലോ, മനുഷ്യർക്ക് അത് ഉപകാരമാണ്. പിന്നെയോ ബസ് സ്റ്റോപ്പുകൾ ഉണ്ടാക്കുക, അതേപ്രകാരം വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക, കിണർ കുഴിച്ചു കൊടുക്കുക, പാവപ്പെട്ട യത്തീമക്കൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട നിർദ്ധര കുടുംബങ്ങൾക്ക് വീടൊരുക്കുക, കല്യാണത്തിന് സഹായിക്കുക. ഇപ്പൊ അറിവിനിലാമിന്റെ കുടുംബങ്ങൾ അൽഹംദുലില്ല, നിങ്ങൾ തന്ന ഡ്രസ്സ് തന്നെ നമ്മൾ കല്യാണത്തിനുള്ള മക്കൾക്ക് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ അന്ന് 10,000 ഡ്രസ്സിന്റെ ജോഡികൾ ഇവിടെ എത്തിയിരുന്നതൊക്കെ നമ്മൾ കൊടുത്ത് ഇപ്പൊ തീരാറായിട്ടുണ്ട്. ഇനി ഇൻഷാല്ലാ ഡ്രസ് ഉള്ളവരൊക്കെ ഇൻഷാല്ലാ നല്ല കല്യാണ ഡ്രസ്സൊക്കെ നിങ്ങൾ എടുത്തു വെക്കുക. കല്യാണ ഡ്രസ്സ് എന്ന് പറഞ്ഞ ഒറ്റ നമ്മൾ ഉപയോഗിക്കുള്ളൂ, പിന്നെ അത് മടക്കി എടുത്തേക്കാണ്. എന്താണ് ചൊങ്ക്ലിയോ ഗുംഗ്ലിയോ എന്തൊക്കെയാ പേരുണ്ടല്ലേ, ചോക്ലിയോ എന്തൊക്കെയാണ്, അവ സുബാനല്ല. അപ്പൊ പർദ്ദയാണ്, നല്ല പർദ്ദകൾ ഉണ്ടാവും, നല്ല ഡ്രസ് ഉണ്ടാവും. കല്യാണത്തിന് എടുക്കാണ്ട് കല്യാണത്തിന് നമ്മൾ ധരിക്കും, പിന്നെ ധരിക്കൂല, അത് എടുത്തു വെക്കുക. പാവപ്പെട്ടവർ ഇഷ്ടം പോലെ ഇവിടെ വരുന്നുണ്ട്. എന്ത് ഒരു നേരം ഇടാനുള്ള ഡ്രസ്സാണ്, അതുപോലും ഇടാൻ വകയില്ലാത്ത ആളുകൾ. ഞാൻ ആദ്യം ഇങ്ങനെ അതിങ്ങനെ കരുതി, ഇതൊക്കെ ഇപ്പൊ റബ്ബെ ഇത് റൂമടെ നിറഞ്ഞപ്പോഴേ ആദ്യം ഇങ്ങനെ കരുതി, ഇതൊക്കെ ഇപ്പൊ പോകും. ആ ചോളി പ്രശ്നം, സോറി ചോളിയാണ്. അപ്പോ പിന്നെ ആദ്യം ഇതൊക്കെ പോകും, ഇതൊക്കെ ഇപ്പൊ ആരെങ്കിലും കൊണ്ടുപോകുമെന്ന് ഞാൻ കരുതി. ഇപ്പൊ അത് തീരാനായി, കാരണം ഓരോരുത്തർ വന്ന് ചോദിക്കണം ഉസ്താദേ. പിന്നെ ഉസ്താദ് ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞു, ഡ്രസ്സ്. അപ്പൊ ഞാൻ ചോദിക്കും, എന്താ മോനെ ജോലി, എന്താ ജോലിയൊക്കെ ഉണ്ട് ഉസ്താദ്? പക്ഷെ അതൊന്നും പറയാതിരിക്കാൻ നല്ലത്. കാരണം ഒരു മാസം അല്ലെങ്കിൽ 2-3 ജോലി ചെയ്ത ശമ്പളം കൊണ്ട് വേണം ഒരൊറ്റ രാത്രിക്ക് കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോവാൻ. നിങ്ങക്കിങ്ങനെ അത് പറ്റടാ, അത് നല്ല ചൊറുക്കുണ്ട്, നല്ല ചൊറുക്കുണ്ട് കേട്ടോ. പെണ്ണുങ്ങളെ ടെസ്റ്റേജ് കൊണ്ടാകാൻ തന്നെ പേടിയാ. എന്റെ പെണ്ണുങ്ങളല്ല, നമ്മൾ സാധാരണ പൊതുവെല്ല കാര്യം ഞാൻ പറയണത്, കാരണം എന്താ, അത് എടുക്കടാ, ഇത് എടുക്കടാ, അത് കണ്ടില്ലേ അയിമ ഇങ്ങനെയൊക്കെയാണ്. അത് നല്ല രസമുണ്ടല്ലേ, വാങ്ങിയിട്ട് ടെക്സ്റ്റേഴ്സ് മുഴുവൻ വാങ്ങിപ്പോരും. അപ്പോ പാവപ്പെട്ട എത്രയോ ചെറുപ്പക്കാർ, എത്രയോ പെങ്ങന്മാർ അൽഹംദില്ല അത് കൊണ്ടുപോയി. അല്ലാഹുവിൽക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അപ്പൊ ഓല് കൊണ്ടുപോകുമ്പോ പറയും, ഉസ്താദെ ഇത് ഞങ്ങള് ഇനി പാവപ്പെട്ട ടീം ഉണ്ടാവും, ഓൽക്ക് കൊടുക്കട്ടെ, നിങ്ങൾ കൊടുത്തോളി. അങ്ങനെ പാവപ്പെട്ട നിങ്ങളെ ഡ്രസ്സ് ഇപ്പൊ ഏതെല്ലാം കുടുംബങ്ങൾ ധരിച്ചു, ഏത് എത്ര കുടുംബങ്ങൾക്ക് അത് ഉപകാരമായി. നമ്മുടെ അഹമ്മദീച്ച കാസർഗോഡ് നിന്ന് വന്നിട്ട് കർണാടക മാത്രം ഒരുപാട് പാവങ്ങളിൽ പാവപ്പെട്ട കുടുംബങ്ങളുണ്ട്. ഓൽക്ക് ഇതടെ കിട്ടുമ്പോണ്ടല്ലോ എന്തൊരു സന്തോഷമാണ് അറിയാം. ഒരുപാട് ഡ്രസ്സ് കർണാടക ഭാഗത്തേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. കർണാടക ഭാഗം, അതേപോലെ കാസർഗോഡ്, അങ്ങനത്തെ പല ജില്ലകളിലേക്കും പല ഏരിയകളിലേക്കും പാവപ്പെട്ട് വരുമ്പോ ഇപ്പൊ ആ ഡ്രസ്സ് കയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇനി ഡ്രസ്സ് മതി എന്നുള്ളത്. അപ്പോ ഇപ്പൊ കല്യാണ ഡ്രസ്സ് കയ്യാനായി. 15,000-15,000 ഡ്രസ്സുകള് ജോഡികൾ വന്നതിനില്ല, ഒക്കെ പോയി, ഒക്കെ അൽഹംദില്ല. ഇനി വളരെ കുറച്ചുള്ളൂ, ഇനി വളരെ കുറച്ച്. അപ്പൊ ഇനി ഓർമ്മപ്പെടുത്തുന്നു, അങ്ങനെ ഡ്രസ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ അതും നിങ്ങൾ അറിയുന്നില്ലാവുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം, അതും കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തണം. കല്യാണത്തിനുള്ള ഡ്രസ്സുകള് അവരുടെ ഇതിനനുസരിച്ച്. ഇത് പറയുമ്പോ ചിലപ്പോ ടെക്സ്റ്റൈൽസാറെ ചിലപ്പോ നമ്മളോട് ദേഷ്യം കടിച്ചാവോ. അതങ്ങനെയല്ലേ, നമ്മൾ പാവങ്ങൾക്കാണ് അത് കൊടുക്കുന്നത്. പാവങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് നല്ല ബർക്കത്ത് ചെയ്യട്ടെ. ടെക്സ്റ്റൈൽസിലൊക്കെ അള്ളാഹു നല്ല കച്ചവടം കൊടുക്കട്ടെ, നല്ല റഹ്മത്തും ബർക്കത്തും നല്ല സന്തോഷം എല്ലാവരുടെ കടയിൽ അള്ളാഹു നൽകട്ടെ. എല്ലാവരുടെ കാര്യത്തിലും നിങ്ങളെ കച്ചവട ഉസ്താദ് മുടക്കാൻ ഒരിക്കലും കരുതരുത്. നിങ്ങൾക്കൊക്കെ എപ്പോഴും ദ്വാരന്നിട്ടുള്ളൂ, ഇത് നമ്മൾ പാവപ്പെട്ടോലെയാണ് പരിഗണിക്കുന്നത്. അത്രയും പാവപ്പെട്ടോലല്ലേ ഇനി വരുള്ളൂ, അത്രയും കഴിയാത്തോലെ. ചിലപ്പോ നല്ല ജോലിയൊക്കെ ഉണ്ടാവും, പക്ഷെ എന്തെങ്കിലും കടത്തിലൊക്കെ കൊടുങ്ങി ആകെ പുടുത്തം പിട്ടിക്കാൻ. കല്യാണക്കല്ലേ വരുന്നതേ, കല്യാണം വരുമ്പോ ഇനിയിപ്പോ ഇതൊരു ആണിന്റെ കല്യാണമാണെങ്കിലും പെണ്ണിന്റെ കല്യാണം നമ്മൾ കരുതി പെണ്ണിന്റെ കല്യാണത്തിന് മാത്രം ചെലവ് എന്നാണ്. നിങ്ങൾ കരുതി അങ്ങനെയാണ്, പെണ്ണിന്റെ കല്യാണത്തിന് മാത്രല്ല ചെലവ്, അത് കുടി പറഞ്ഞാ മതി. ആണുങ്ങളെ കല്യാണത്തിനും ചെലവ് തന്നെയാണ്, ആണുങ്ങൾക്കും ചെലവ് തന്നെയാണ്. അത് ആണുങ്ങൾക്കേ അറിയുള്ളൂ ആ കാര്യം. അപ്പൊ എല്ലാവർക്കും അതൊരു ബേജാറാണ്, കാരണം ഇത് റാഹത്തായി കഴിയേണ്ടേ, സന്തോഷമായി കഴിയേണ്ടേ. വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം, പന്തലിരിക്കണം, എന്തെല്ലാം സംവിധാനങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കണം. അപ്പൊ നല്ലൊരു ഡ്രസ്സ് കിട്ടുമ്പോ അതൊരു സന്തോഷമാണ്, നല്ല ഡ്രസ്സ്. അത് എടുത്ത് പഴയ ആയ ഡ്രസ്സൊന്നല്ല, ഒരൊറ്റ വെട്ട കിട്ട് അത് അലക്കി, ചിലത് അലക്കാൻ പറ്റും അല്ലെങ്കിൽ അതേമാതിരി തന്നെ എടുത്ത് നല്ല റാഹത്തിലായിട്ട് എടുത്ത് വെച്ച്. അതിപ്പോ നമ്മള് ടെക്സ്റ്റൈൽസ് പോയാലും നമ്മളൊരു ഡ്രസ്സ് നമ്മൾ ആദ്യം ധരിച്ചു നോക്കണില്ല, ഇത് നമുക്ക് പറ്റുമെന്നുള്ളത്. അല്ലെ കണ്ടപ്പോ തന്നെ അത് എടുത്തോടാളിയാന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കൊണ്ടുവരോ, എത്ര വട്ടം മടക്കി ഉണ്ടാവും. പിന്നെ
എന്റെ ബൽപ്പം പോരാ, പരിക ഒരു ഡ്രസ് എടുക്കും, എന്നിട്ട് പരി പോകും, ഇരുപതാം നോമ്പിന് തുടങ്ങും, എന്നിട്ട് ഇരുപതാറാവിന് പോയി, ഇരുപതാം നോമ്പിന് പോയി ഡ്രസ് എടുക്കും, എന്നിട്ട് ഇരുപത്തൊന്നാം നോമ്പിന് പിന്നെയും പേര്. എന്താ താത്ത വേണ്ടത്? അത് ഇന്നലെ കൊണ്ടുപോയ ഡ്രസ്സ് വലപ്പം പോരാ, ഇരുപത്തൊന്നാം നോമ്പിന് വേറെ ഡ്രസ്സ്, എന്നിട്ട് ഇരുപത്തിരണ്ടിന് പിന്നെയും പേര്. എന്റെ താത്ത വന്നത് അത് ഇന്നലെ കൊണ്ടുപോയത് പിന്നെ നീളം പോരാ, അത് മറ്റേ ഇതൊക്കെ ഒരു വട്ടം എടുത്തിട്ടല്ലേ നമ്മള് മാറ്റണത്, അല്ലേ? ഒരിട്ട് എടുത്തിട്ടല്ലേ മാറ്റണത്. ചെരുപ്പ് എത്ര വട്ടം കാൽമട്ട് നോക്കും, നമ്മള് മറ്റോട്ട് മടമ്പ് നോക്കും, മടമ്പിന്റെ ഒപ്പാണോ നോക്കും, എടുത്തിട്ടൊന്ന് മണ്ടി നോക്കും, ഒന്ന് ഓടി നോക്കും, ഒന്ന് ചവിട്ടി നോക്കും, അല്ലേ? അത് എടുത്തിട്ട് നമ്മള് അതൊക്കെ ധരിച്ചിട്ടല്ലേ നോക്കണേ. അപ്പൊ കല്യാണത്തിന്റെ ഒരു വട്ടം ധരിച്ചു എന്ന് കരുതിയിട്ടില്ല, അതിപ്പോ ധരിച്ച ഡ്രസ്സല്ലേ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യണ്ട. അതൊക്കെ എടുക്കാൻ പാവപ്പെട്ടവരും ആളുകളൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കുക, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. വിഷയത്തിലേക്ക് തന്നെ വരിക. അപ്പൊ നമ്മുടെ വിഷയം നമ്മൾ ഉപകാരം ചെയ്യുന്നവരായി മാറുക എന്നുള്ളതാണ്. പരസ്പരം ഉപകാരങ്ങളായിരിക്കണം നമ്മളെ കൊണ്ടുണ്ടാവേണ്ടത്. മൃഗങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. വെറുതെ ഇങ്ങനെ നടന്നു പോണ ഒരു നായെ അല്ലെങ്കിൽ ഒരു പട്ടിയെ, ആ ഒരു പാവം വെറുതെ കല്ലെടുത്തെറിയ, അല്ലേ? അത്തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകളുണ്ട്. ആ അത്തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകളുണ്ട്. ഒരു ഉപകാരം ഇല്ലല്ലോ. അതുകൊണ്ട് എന്തോ ഉപകാരം ഇല്ല, നിങ്ങള് പറയും. വെറുതെ നടന്നു പോണത് നായനെ കല്ലെടുത്തെറിയ, അത് ചില ആളുകളെ ഹോബിയാണ്. അതിന്റെ കരച്ചിൽ ഇങ്ങനെ കേൾക്കുക, അത് ചില ആളുകൾക്ക് ഒരു ഹോബി ആയിട്ടുണ്ട്. അത് അതും നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പാണേ, ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കണം. നമ്മൾ ഒരാളെ കുറിച്ച് കുറെ കുറ്റം പറഞ്ഞ്, കുറെ പ്രസംഗിച്ച്, കുറെ പാടി, കുറെ മീറ്റിംഗിലും അല്ലെങ്കിൽ കുറെ നാട്ടിലും നാട്ടും പുറത്തും അങ്ങാടികളിലും കാണുന്നവരോടൊക്കെ കുടുംബങ്ങളിലൊക്കെ ഓനെ വഷളാക്കി, അല്ലെങ്കിൽ പീഡേ കൊലെ മരുന്നിട്ട് ഓനെ കുറെ വഷളാക്കി. ഇതൊക്കെ ആരോട് ചെന്നിട്ടാ മാപ്പ് പറയാം? എന്തേ, ഞാൻ പ്രസംഗീനാണെന്ന് കരുതിയിട്ട് എനിക്ക് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമല്ലേ? ഞാൻ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കണം? നിങ്ങളെ വീട്ടിലെ ഉമ്മയാണെന്ന് കരുതിയിട്ട് ഉമ്മാക്ക് എന്താ മാപ്പ് ചോദിക്കണ്ടേ? ബാപ്പയാണെന്ന് കരുതിയിട്ട് ബാപ്പക്ക് എന്താ മാപ്പ് ചോദിക്കണ്ടേ? മക്കളാണ് അല്ലെങ്കിൽ മൂത്ത മകനാണ്, എന്താ മൂത്ത മകനെ മാപ്പ് ചോദിക്കണ്ടേ? നിർബന്ധമല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ മുതലാളിയാണ്, മുതലാളി ആകുമ്പോ എനിക്ക് കൊറേ പറയാം. അള്ളാഹുവിന്റെ മുമ്പില്, യജമാനനായ റബ്ബിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്, എല്ലാവരും സമന്മാരാണ്. അതുകൊണ്ടാണ് ബദറിന്റെ രണാങ്കണത്തിൽ മുത്തു റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് വള്ള മറ്റൊരാളെ താറടിക്കുമ്പോ നമ്മൾ ഈ ചരിത്രം ശ്രദ്ധിക്കുക. മറ്റൊരാളെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും പരാജയപ്പെടുത്താനും മറ്റൊരാളെ ഈ എല്ലാ നിലക്കും തടയാനും മറ്റുള്ളവരോട് അതും ഇതും പറഞ്ഞ് നടക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം അറിയോ നിങ്ങൾക്ക്? ബദറിന്റെ യുദ്ധം നടക്കുന്നതിന്റെ ദിവസങ്ങൾക്ക്, ആ ബദർ യുദ്ധം നടക്കുന്ന ദിവസം മുത്തു റസൂലുള്ള സ്വഹാബത്തിനെ എല്ലാം സഫ് സഫായി നിർത്തുമ്പോ കൂട്ടത്തിൽ അതാ സഫിൽ നിന്ന് ഒരടി മാത്രം പിറങ്ങോട്ട് നിന്ന മഹാനായ സയ്യിദന സവാദ് റളിയല്ലാഹു അൻഹുവിനെ ആരംഭ റസൂലുള്ള കയ്യിലുണ്ടായിരുന്ന ഒരു വടി കൊണ്ട് പതുക്കെ തട്ടുകയാണ് സവാദെ നേരെ നിൽക്കേ. ഉടനെ തന്നെ സവാദ് റളിയല്ലാഹു അൻഹു മുത്തു നബിയോട് പറയാൻ, നബിയേ ഇതിന് എനിക്ക് തങ്ങളോട് പകരം വീട്ടണ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, റെഡി സവാദേ, നീ പകരം വീട്ടിക്കോ സവാദേ. ഒരു വടി കൊണ്ട് ഞാൻ നിന്നെ അടിച്ചതിന് നിനക്ക് വേദനിച്ചെങ്കിലേ നീ എന്നോട് തിരിച്ച് എന്നെ അടിച്ചോ സവാദേ. പക്ഷേ നാളെ അല്ലാഹുവിന്റെ ലോകത്ത് വെച്ച് എന്നെ പിടികൂടാൻ പാടില്ല. പരലോകത്ത് വരുമ്പോ മുത്തുനബി എന്നെ അടിച്ചു എന്ന് പറയരുത്. ആരെ ചരിത്രമാണ്? മുത്തുനബിന്റെ ചരിത്രം, ലോക നേതാവിന്റെ ചരിത്രം, ലോക നേതാവിന്റെ ചരിത്രം. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സവാദേ നിങ്ങൾ ഇന്നെ അടിച്ചോളി. വിട്ടില്ല, വെറുതെ വിട്ടില്ല നബി, അങ്ങനെ അങ്ങോട്ട് അടിക്കാൻ പറ്റൂല. തങ്ങൾ എന്റെ ശരീരത്തിലാണ് തട്ടിയത്, വസ്ത്രം ഇല്ലാത്തോടത്താണ് തട്ടിയത്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ തന്നെ അടിക്കണം, എനിക്ക് അങ്ങനെ തന്നെ അടിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭാഗത്ത് നിന്ന് വസ്ത്രം വാങ്ങി മാറ്റിക്കൊടുത്തു, അടിച്ചോ സവാദേ എന്ന് പറഞ്ഞു. കാരണം എന്താ? മുത്തുനബി അത്രയും ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലേ അവരോട് മാപ്പ് ചോദിക്കണം. ഒരാളെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കണം.
ഒരാളെ പരിഹസിച്ചിട്ടുണ്ടെങ്കിലേ അവരോട് മാപ്പ് ചോദിക്കണം. നിർബന്ധാണ്. ഒരു ഭാര്യ ഭർത്താവിനെ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ, മക്കള് തമ്മില്, മരുമക്കള് തമ്മില്, പേരമക്കള് തമ്മില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചതോ, ചീത്ത പറഞ്ഞതോ, കുറ്റം പറഞ്ഞതോ, ഗൈബത്ത് പറഞ്ഞതോ, ഫസാദ് പറഞ്ഞതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊരുത്തം ചോദിക്കണം. പൊരുത്തം വാങ്ങൽ നമുക്ക് നിർബന്ധമാണ്. മുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്നുകൊടുത്തല്ലോ സ്വഹാബത്തെല്ലാം അത്ഭുതത്തോടെ നിന്നു, സവാദേ കണ്ടു പറ്റി, സവാദേ നീ ആരോടാ പകരം ചോദിക്കുന്നത്, നീ ആരോടാ പകരം ചോദിക്കുന്നു സവാദേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുള്ള സ്വഹാബത്ത് സവാദ് റളിയല്ലാഹുവിനോട് ഇങ്ങനെ അരിശം മൂത്ത് ഇങ്ങനെ നിൽക്കുന്നു, സവാദേ നിനക്ക് എന്താ എന്ത് പറ്റി മോനെ, നീ ആരോടാ പകരം ചോദിക്കുന്നത് അറിയോ, നീ ആരോടാ പകരം ചോദിക്കാൻ നിൽക്കുന്നത്, മുത്തു റസൂലുള്ളാഹിനോടാണ് പകരം ചോദിക്കാൻ നിൽക്കുന്നത്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈലന്റ് ആയിട്ട് നിന്ന് പറഞ്ഞു, മക്കളെ ഒന്നും പറയരുത്, ബദറിയുദ്ധം നടക്കാണ്. ബദറിയുദ്ധത്തിന്റെ എന്താണ് സംഭവം? അള്ളാന്റെ റസൂൽ പറഞ്ഞു, സവാദ് എന്നെ തിരിച്ചടിച്ചോട്ടെ, കാരണം അള്ളാന്റെ ലോകത്ത് വരുമ്പോ അള്ളാന്റെ ലോകത്തിൽ നിന്ന് മുത്തുനബി എന്നെ വടികൊണ്ട് അടിച്ചു എന്ന് സവാദ് റളിയല്ലാഹു എന്നെ പരാതി പറഞ്ഞാല് പിന്നെ മുത്തുനബി അള്ളാന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോകൂലേ മക്കളെ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, സവാദെ നിങ്ങൾ അടിച്ചോളൂ. സവാദ് റളിയല്ലാഹു വടിയെടുത്ത് അടിക്കാൻ വേണ്ടി ഒരുങ്ങി വന്ന സവാദ് റളിയല്ലാഹു കയ്യിലുണ്ടായിരുന്ന വടി വലിച്ചെറിഞ്ഞിട്ട് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്ഥലത്തങ്ങൾ നാറ്റി പിടിച്ച് ഉമ്മ കൊടുക്കാണ്. എന്നിട്ട് പറഞ്ഞു, നബിയേ ഞാൻ എങ്ങനെ തങ്ങൾ അടിക്കോ, നബിയേ ഞാൻ ഒരുപാട് കാലമായി തങ്ങളെ ഈ ശരീരത്തിൽ ഒന്ന് മുത്തം തരണം, തങ്ങളെ ശരീരത്തെ ഒന്ന് കൂട്ടിപ്പിടിക്കണം, ഒന്ന് പറ്റിപ്പിടിക്കണം, തങ്ങളെ ശരീരത്തെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് നാളായി, അവസരം കിട്ടിയിട്ടില്ല നബിയേ. പക്ഷേ ഇന്ന് തങ്ങൾ എന്നെ അടിച്ച സമയത്ത് ഞാനാ അവസരം ഉപയോഗപ്പെടുത്തി തങ്ങളെ വടികൊണ്ട് എന്നെ കുത്തിയപ്പോ, വടികൊണ്ട് എന്നെ കുത്തിയപ്പോ ഞാനത് ഉപയോഗപ്പെടുത്തി തങ്ങളെ, അത് ഉപയോഗപ്പെടുത്തി തങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ തങ്ങളെ പിടിച്ചിട്ട് പറയാണ് നബിയേ, ഞാൻ തങ്ങളോടൊരിക്കലും പകരം ചോദിക്കൂല നബിയേ, എനിക്ക് പൊരുത്തപ്പെടാ ബാക്കിയൊന്നുമില്ല നബിയേ, പക്ഷേ നിങ്ങളെ ഇങ്ങനെ അവസരം കിട്ടുമ്പോഴല്ലേ ചേർത്ത് പിടിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് പ്രതികാര വീട്ടാണെന്ന പേരിൽ മുത്തു റസൂലുള്ളാഹിന്റെ ശരീരത്തോട് സവാദ്രതിയുള്ള ചേർന്ന് നിന്നിട്ട് പറയാൻ, അല്ലാഹുവിന്റെ ഹബീബേ ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്തിനാണെന്നറിയോ, തങ്ങളെ ശരീരത്തോട് എന്റെ ശരീരം അങ്ങ് ചേർന്ന് നിന്നാ എന്റെ ശരീരത്തെ അല്ലാഹു നരകത്തിൽ എറിയോ നബിയേ, മുത്തു റസൂലുള്ളാഹിന്റെ ശരീരത്തിനോട് എന്റെ ശരീരം ചേർന്നാലേ ഈ ശരീരത്തെ അല്ലാഹു നരകത്തിൽ എറിയൂല്ല എന്ന ഒരു തീരുമാനം സവാദിന്റെ മനസ്സിലുള്ള നബിയേ, ണാകുളത്തിൽ പരിശുദ്ധ റമദാനിന്റെ 17 എന്നെ മുത്തുനബി സഫായി നിർത്തുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്ന സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കിനാണെങ്കിൽ ഈ ചരിത്രം ഞാൻ എന്റെ റമദാനിലാമിന്റെ കുടുംബങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്തിനാ, പകരം വീട്ടണമെന്ന് മുത്തുനബിയുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ മതികൂടാതെ പകരം വീട്ടാ നിന്ന് കൊടുത്ത മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ മാപ്പാക്കണം സവാദേ, പൊരുത്തപ്പെടണം സവാദേ. ബദരീങ്ങളെ നേതാവ്, ലോകത്തിന്റെ നേതാവ് മുത്തു നബി പറഞ്ഞ വാക്കിതാണെങ്കിൽ എന്താ മാപ്പ് പറയാമടി, നമുക്കെന്താ പൊരുത്തപ്പെടിപ്പിക്കാമടി, നമുക്കെന്താ തെറ്റ് തിരുത്താമടി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ തവാല റഫഅഹുല്ലാഹ്, ഒരാളെ ഉയർത്തുന്നത് റബ്ബാണ്, ഒരാളെ താഴ്ത്തുന്നത് റബ്ബാണ്. വിനയത്തിലൂ
വിനയത്തിലൂടെയല്ലാതെ ഉയരങ്ങളെ കീഴടക്കാൻ കഴിയൂല, വിനയത്തിലൂടെയല്ലാതെ ഉയരങ്ങളെ കീഴടക്കാമെന്ന് വ്യാമോഹം വേണ്ട പ്രിയപ്പെട്ടവരെ. തായ്മയിലൂടെയല്ലാതെ ഉയരങ്ങളിലേക്ക് അല്ലാഹു നമ്മളെ എത്തിക്കൂല. വിനയത്തിന്റെ സ്വഭാവമാ നമുക്ക് വേണ്ടത്, തായ്മയുടെ സ്വഭാവമാ നമുക്ക് വേണ്ടത്, ക്ഷമയുടെ സ്വഭാവമാ നമുക്ക് വേണ്ടത്, വിട്ടുവീഴ്ചയുടെ സ്വഭാവമാ നമുക്ക് വേണ്ടത്. വാശി വേണ്ട, പിടിവാശി വേണ്ട, എടുത്തുചാട്ടം വേണ്ട, ദേഷ്യം വേണ്ട, മുൻകോപം വേണ്ട, വൈരാഗ്യങ്ങൾ വേണ്ട, വിദ്വേഷങ്ങൾ വേണ്ട, പകകൾ വേണ്ട, തിരിച്ചു വെട്ടുമുള്ള മനസ്സ് വേണ്ട, തിരിച്ചടിക്കുമുള്ള മനസ്സ് വേണ്ട, തിരിച്ചു ഞാൻ പാര പണിയുമെന്ന മനസ്സ് വേണ്ട, പണി കൊടുക്കാൻ ഞാൻ അവസരം കാത്തു നിൽക്കുകയാണെന്ന മനസ്സ് വേണ്ട. പറഞ്ഞവരെ തിരിച്ചു പറയാതെ, കുറ്റം പറഞ്ഞവരെ തിരിച്ചു പറയാതെ, അടിച്ചവനെ തിരിച്ചടിക്കാതെ, എല്ലാവർക്കും മാപ്പ് കൊടുക്കാനുള്ള നല്ല ഒരു പ്രകാശിക്കുന്ന മനസ്സുണ്ടായാൽ, നീ മരണപ്പെട്ട് നിന്റെ ജനാസയെ വെളുത്ത കഫംപുട കൊണ്ട് മറവ് ചെയ്യുമ്പോ, കഫം ചെയ്യുമ്പോ, ആ കഫംപുട വെളുത്തത് പോലെ നിന്റെ കൽവും വിളക്കും അമ്മാണ്. അങ്ങനെ നല്ല മനസ്സിന്റെ ഉടമയായൊരാണിന് മാറാൻ കഴിഞ്ഞെങ്കിലേ, അങ്ങനെ നല്ല ഒരു മനസ്സിന്റെ ഉടമയായൊരു പെണ്ണിന് മാറാൻ കഴിഞ്ഞെങ്കിലേ, അങ്ങനെ നല്ല ഒരു മനസ്സിന്റെ ഉടമയായ ആ വീട്ടിലെ അമ്മായും മക്ക മാറാൻ കഴിഞ്ഞെങ്കിലേ, ആ വീട്ടിലെ അമ്മാശന് മാറാൻ കഴിഞ്ഞെങ്കിലേ, ആ വീട്ടിലെ ഉമ്മാക്ക് വാപ്പാക്ക് മാറാൻ കഴിഞ്ഞെങ്കിലേ, അങ്ങനെ ഒരു നല്ല മനസ്സിന്റെ ഉടമയായി ആ വീട്ടിലെ മരുമകൾ മാറിയാൽ, ഞാൻ വലിയ മരുവോളല്ലേ, ഞാൻ വലിയ മരുവോളാണ് ഞാൻ ആ വീട്ടിലെ ഭരിക്കുന്നതെന്ന ധാരണ നമുക്ക് വേണ്ട. ചെറിയ മരുമക്കൾ വരുമ്പോ അവരോട് നമുക്ക് വെറുപ്പ് വേണ്ട, അവരോട് നമുക്ക് അകൽച്ച വേണ്ട, ഇളച്ചി മൂത്തച്ചിമാര് തമ്മിലെ പ്രശ്നങ്ങൾ വേണ്ട. പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്. 27 ആരാവ് മുന്നിലെത്തി മോളെ, 27 ആരാവ് നമ്മുടെ മുന്നിലെത്തി ചെറുപ്പക്കാരാ, ഫോണെടുത്ത് വിളിക്കൂ മോനെ, ഫോണെടുത്ത് വിളിക്കൂ മോളെ, ഒന്ന് പൊരുത്തം ചോദിക്കണേ, ഒന്ന് മാപ്പ് ചോദിക്കണേ, ഒന്ന് സലാം പറയണേ. അല്ലാഹുവും അല്ലാന്റെ റസൂലും അല്ലാന്റെ മലക്കുകളും അങ്ങനെ തൗബ ചെയ്യുന്നവരുടെ, അങ്ങനെ മാപ്പ് ചോദിക്കുന്നവരുടെ കൂടെയാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അങ്ങനെ മാപ്പ് ചോദിച്ചിട്ട് മജ്‌ലിസിൽ ഇരുന്ന് നമ്മൾ തൗബ ചെയ്യുമ്പോഴാണ് നമ്മുടെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നതെന്ന് മുത്തൊളിനോറെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്‌ലിസിൽ ഇരിക്കുമ്പോ, ഇന്നത്തെ മജ്‌ലിസിൽ ഇരിക്കുമ്പോ പാപങ്ങൾ ഓരോ നന്നിനി പറയേണ്ടതാ, വിജനസ്ഥലം മദീനയും പറ്റുന്നതാ. ഇന്നത്തെ രാവ് മറക്കരുതേ, മറക്കരുതേ. ഇന്നത്തെ റമദാനിലെ അവസാന വെള്ളിയാഴ്ച രാവ്, റമദാനിലെ അവസാന വെള്ളിയാഴ്ച രാവ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, ലക്ഷക്കണക്കിന് വിശ്വാസികൾ തൗബ ചെയ്യുന്ന ഇന്നത്തെ രാവ്, ലക്ഷക്കണക്കിന് വിശ്വാസികൾ തൗബ ചെയ്യുന്ന ഇന്നത്തെ രാവ്, എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ എല്ലാവരും പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ, ഇഗ്ഫിർ ലനാ ഗഫ്റാനനാ. അസ്തഗ്ഫിറുല്ലാഹ, കുറച്ച് വരി എല്ലാരും ചൊല്ലി. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ,
ഞങ്ങളെ റഹ്മാനനാ അമ ചെയ്ത തമ്പോരാനാ മഹാപാപിയങ്ങളെ ഞങ്ങളെല്ലാമിന്നിലെ അറിഞ്ഞിട്ട് ചെയ്ത കടപ്പിലെ അറിയാതെ ചെയ്ത ദുനോബിലെ ഏക പഴയ കാലത്തുള്ള ഉമ്മമാരും ഉപ്പമാരൊക്കെ അത് പാടുമായിരുന്നുവല്ലോ. തൗബയുടെ ഗാനമാണിത്, തൗബയുടെ ബൈത്താണിത്. അല്ലാഹുവിനോട് മനസ്സറിഞ്ഞ് ചൊല്ലുന്ന എത്രയോ പ്രായമുള്ള ഉമ്മമാരും ഉപ്പമാരും ചോദിച്ചു നോക്കിയാൽ അറിയാം തൗബയുടെ ഗാനം അവരിങ്ങനെ പാടുമായിരുന്നു. മക്കളെ താരാട്ട് പാട്ട് പാടി ഉറക്കുമ്പോ ഈ പാട്ട് പാടിയിട്ട് അവരെ താരാട്ട് പാട്ട് പാടിയിട്ട് കുഞ്ഞു മക്കളെ ഉറക്കമായിരുന്നു. സുബ്ഹാന നിന്നിലെ ഞങ്ങളും മറന്നിട്ട് ചെയ്ത ഫിഷകളും വെള്ളിവാലെടുത്ത ഗുണങ്ങളും കുഞ്ഞുമക്കളെയൊക്കെ താരാട്ട് പാട്ട് പാടി ഇറക്കുമ്പോ താലോലോ 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 കുഞ്ഞേ താലോലോ കേട്ടിനി ഉറങ്ങണോ വാവേ ധീരനാമലിയാരുടെ ധീര കഥകൾ കേൾക്കണോ ധീരനാമലിയാരുടെ ധീര കഥകൾ കേൾക്കണോ. അല്ലാഹുവേ പഴയ കാലത്തുള്ള കുഞ്ഞു മക്കളെ താരാട്ട് പാട്ട് പാടി ഉറക്കുമ്പോ മഹാന്മാരുടെ മഹതിമാരുടെ ഗാനങ്ങൾ നമ്മൾ കേൾപ്പിക്കുമായിരുന്നു, അവരുടെ ബൈത്തുകളെല്ലാം നമ്മൾ കേൾപ്പിക്കുമായിരുന്നു. ഇപ്പോഴുമുണ്ട് അങ്ങനത്തെ ചില കുടുംബങ്ങളിലൊക്കെ മക്കളെ താരാട്ട് പാട്ട് പാടി ഇങ്ങനെ ഉറക്കുമ്പോ മടവൂർ ശൈഖുനാന്റെ തവസ്സുൽ ബൈത്ത് ചൊല്ലിയിട്ട് അസ്വാബിൽ ബദറിന്റെ തവസ്സുൽ ബൈത്ത് ചൊല്ലിയിട്ട് അജ്മീർ ഹാജാ തങ്ങളെ തവസ്സുൽ ബൈത്ത് ചൊല്ലിയിട്ട് മമ്പുറത്തപ്പാപ്പാന്റെ പാട്ട് പാടിയിട്ട് മഹാന്മാരുടെ മഹതിമാരുടെ പാട്ട് പാടിയിട്ട് കുഞ്ഞുമക്കളെ ഉറക്കുന്ന കുടുംബങ്ങൾ ഇന്നും അൽഹംദുലില്ലാ കാണുന്നുണ്ട്. അങ്ങനെയാവണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കള് അങ്ങനെ വളരട്ടെ, നമ്മുടെ സന്താനങ്ങൾ അങ്ങനെ വളരട്ടെ. അവരെ ബൈത്തുകളും ബദർ ബൈത്തും മാലയും മൗലൂദും കേട്ടിട്ടവരെ വളരട്ടെ. മൊഴി നാവിനാലെ മൊഴിഞ്ഞതും ൂക്കിനാലെ മണത്തതും മെഴി നോട്ടമിൽ പിയച്ചതും ഏക ഫിറിലനാഗഫറാനനാസ്തഗഫിറുല്ലാഹല്ലനീം റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റബ്ബേ, ഞങ്ങളെ മജ്ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കുക. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ.
റഹ്മാനായ അല്ലാ റഹീമായ അല്ലാ പവിത്രമായ ഇരുപത്തിയാറാമിന്റെ പകൽ സമയമാണ് അല്ലാഹുവേ അല്ലാഹുവേ ഇരുപത്തിയേഴാറാമിന്റെ പൊരുത്തം കിട്ടിയ ഭാഗ്യവന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാ ഉൾപ്പെടുത്തി തരണേ അല്ലാ ഉൾപ്പെടുത്തി തരണേ അല്ലാ അല്ലാഹുവേ പരിശുദ്ധ റമദാൻ ഞങ്ങളോട് വിട പറയുകയാണ് ഇനി ദിവസങ്ങളെ മാത്രമാണ് അല്ലാ ഞങ്ങളെ മുന്നിലുള്ള നിറബേ ഇനി ദിവസങ്ങളെ മാത്രമാണ് ഞങ്ങളെ മുന്നിലുള്ളതല്ലാ പരിശുദ്ധ റമദാൻ കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാർ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാ എല്ലാവരും ചൊല്ലുക اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين
اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني
اللهم اهدني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اهدني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اهدني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اهدني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اهدني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اهدني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اهدني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اهدني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اهدني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اهدني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اهدني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اهدني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اهدني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اهدني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اهدني من النار وادخل الجنة يا رب العالمين.
اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني رحمانا يا ربي ഇരുപത്തിയേഴ് ആരാമിന്റെ പകൽ സമയത്ത് ഞങ്ങൾ ഈ മജ്‌ലിസിൽ ഒരുമിച്ചു കൂടി ചൊല്ലുന്ന ദിക്റുകളെല്ലാം നീ കബൂലാക്കുക സ്വീകരിക്കണേ അല്ലാഹ് ഇജാബത്ത് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ ഞങ്ങളെ മജ്‌ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് ഏറ്റെടുക്കണേ അല്ലാഹ് അർഹമുർ റഹീമായ അല്ലാഹ് മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റബ്ബേ ഇന്നത്തെ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് പാപികളായ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാ നീ ഞങ്ങളോട് മാപ്പാക്കണേ അല്ലാ നീ ഞങ്ങൾക്ക് അഫവ നൽകണേ അല്ലാ മുഅ്മിനീങ്ങളെ നരകത്തിൽ നിന്ന് നരകമോചനത്തിന്റെ രാവാണ് നരകമോചനത്തിന്റെ ദിവസങ്ങളാണ് അല്ലാഹുവേ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലാഹുമ്മ അജിർനീ മിനന്നാർ അല്ലാഹുമ്മ അല്ലാഹുവേ
അജറിനി മിനന്നാർ നരകത്തിൽ എന്ന് എന്നെ രക്ഷപ്പെടുത്ത അല്ലാ ഭയാനകമായ കത്തിയാളുന്ന നരകത്തിന്റെ അതാപിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്ത അല്ലാ എന്നാണ് ആ ദുആവിന്റെ അർത്ഥം എല്ലാവരും ചൊല്ലുക ഇൻഷാ അല്ലാ ഇന്നത്തെ 27-ാമിന്റെ മജ്‌ലിസ് ഇന്ന് തറാവി നിസ്കാരം കഴിഞ്ഞ് അല്ലാ 9 മണിക്ക് ആരംഭിക്കുന്നതാണ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ اللهم اجرني من النار 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 اللهم
എഴുപത് തവണ ഞങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലി ഞങ്ങളെ നരകത്തിൽ നിന്ന് പാപമോചനം. എഴുപത് തവണ ഞങ്ങൾ പാപമോചനത്തിന്റെ നരകമോചനത്തിന്റെ ദിക്ർ ചൊല്ലി അല്ലാ നീ കബൂൽ ചെയ്യണേ അല്ലാ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലാ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാ പുണ്യമായ ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നരകം ഞങ്ങൾക്ക് ഹറാമാക്കുക അല്ലാ നരകം ഞങ്ങൾക്ക് ഹറാമാക്കുക അല്ലാ നരകം ഞങ്ങൾക്ക് ഹറാമാക്കുക അല്ലാ നരകം ഞങ്ങൾക്ക് ഹറാമാക്കുക അല്ലാ മുഅ്മിനീങ്ങളെ കുറച്ച് സ്വലാത്ത് ചൊല്ലുകയാണ് പവിത്രമായ ദിവസമല്ലേ ഇരുപത്തിയേഴാരാമിന്റെ പകൽ സമയമല്ലേ നമ്മൾ കുറച്ച് സ്വലാത്ത് ചൊല്ലുകയാണ് ഹബീബായ തങ്ങളുടെ റൗള ആ റൗളയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ കുറച്ച് സ്വലാത്ത് ചൊല്ലുക ഇന്ന് രാത്രി ഇൻഷാല്ലാ വെള്ളിയാഴ്ച രാവാണ് അതോടുകൂടെ പരിശുദ്ധ റമദാനിന് പ്രധാനപ്പെട്ട ഇരുപത്തിയേഴാരാവാണ് ജനലക്ഷങ്ങൾ ആമീം പറയുന്ന ലൈലത്തുൽ ഖദറിന്റെ രാവാണ് എന്റെ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ മറക്കരുതേ ഇന്ന് രാത്രി ലക്ഷക്കണക്കിന് വിശ്വാസികൾ തൗബ ചെയ്യുന്ന മജ്‌ലിസ് നിങ്ങൾ മറക്കരുതേ കുടുംബസമേതം ആ മജ്‌ലിസിലിരുന്ന് നമ്മൾ ചെയ്തു പോയ പാപഭാരങ്ങളെല്ലാം യജമാനനായ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് നമുക്ക് ദുആകൾ ചെയ്യാം ഇൻഷാല്ലാ അതിന്റെ ലിങ്ക് അവിടെ കൺഫിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും ഇന്നത്തെ മജ്‌ലിസിന്റെ ലിങ്കുകൾ ഓരോരുത്തരും കുടുംബങ്ങളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മൾ കാരണം മറ്റുള്ളവരെ മജ്‌ലിസിൽ പങ്കെടുക്കട്ടെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ അല്ലാഹു കബൂലാക്കട്ടെ ഇന്ന് ഒരുപാട് ആളുകൾ വന്ന് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട് ഒരുപാട് ഉമ്മമാരെ കുറെ ഉപ്പമാരെ സഹോദര സഹോദരിമാരെ അല്ലാഹുവേ അവർക്കൊക്കെ നീ ബർക്കത്ത് നൽകുക അല്ലാഹു എന്തെങ്കിലും ചീരണി ഉണ്ടാക്കണം എല്ലാരും ഇന്നൊരു ചീരണി ഉണ്ടാക്കണം കേട്ടോ ആ ഇരുപത്തേഴാവല്ലേ ഉണ്ടാക്കലില്ലേ വീട്ടില് ഇരുപത്തേഴാവിന് ചീരണി ഉണ്ടാക്കല്ലേ അല്ലേ അതൊരു ബർക്കത്താണ് നെയ്യപ്പം നെയ്യപ്പം ഉണ്ടാക്കും നെയ്യപ്പത്തിന് എന്റെ ഉമ്മക്കെല്ലാ സമയത്ത് നെയ്യപ്പത്തിന് ഇപ്പൊ തന്നെ മാവ് കൂട്ടിയേക്കും നല്ല രസാണ് ആ നെയ്യപ്പത്തിന്റെ മാവ് കൂട്ടിയച്ചാ തന്നെ ആ മാവ് കൂട്ടാൻ തന്നെ രസം അല്ലേ ശർക്കരയിൽ ഇങ്ങനെ കുട്ടിച്ചിട്ട് നെയ്യപ്പം ഉണ്ടാക്കണ്ട നെയ്യപ്പം ഉണ്ടാക്കാതെ തന്നെ ആ മാവ് തന്നെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ രസം നെയ്യപ്പത്തിന് മാവ് കൂട്ടിക്കുക പിന്നെ പൂവട ഉണ്ടാക്കുക അപ്പൊ ഉള്ളിവടെ പയമ്പൊരിയോ എന്തൊക്കെ നിരത്തേരാവല്ലേ എന്തെങ്കിലും ഉണ്ടാക്കുക അയലോക്കാർക്കൊക്കെ കൊടുക്ക അയൽവാസികളൊക്കെ അയൽവാസിക്ക് കൊടുക്കുക കൽത്തപ്പോ എന്തായാലും മതി ശുദ്ധിയില്ലാത്തവർക്ക് തൗബ ചെയ്യാൻ പറ്റുമെന്ന് തൗബയാൽക്കും തൗബ മജ്‌ലിസിൽ എല്ലാവർക്കും പങ്കെടുക്കാം അപ്പോ കുറച്ച് നെയ്യപ്പോ അല്ലെങ്കിൽ കുറച്ച് കൽത്തപ്പോ കുറച്ച് ചീരണം എന്ത് ചെയ്യാം നിങ്ങൾ മജ്‌ലിസിൽ വെക്കുക മജ്‌ലിസിൽ വെച്ചിട്ട് നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് ദിക്റും സ്വലാത്തും ഇല്ലിട്ട് അതിൽ തന്നെ മന്ത്രിക്കുക അത് കഴിക്കുക കേട്ടോ അത് നമ്മള് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ബിസ്മില്ലാഹി മന്ത്രിച്ചിട്ട് കഴിക്കുമല്ലോ അത് വലിയൊരു ശിഫയായിക്കാരം അല്ലാഹു ഷിഫ നൽകട്ടെ അൽഹംദുലില്ലാഹ് യതീമക്കളുടെ സംരംഭത്തിലേക്ക് സ്വർണങ്ങളും സഹായങ്ങളും തന്നവര് സ്നേഹ വീട്ടിലേക്ക് ഏൽപ്പിച്ചവര് അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ റഹ്മത്ത് കൊടുക്കട്ടെ സന്തോഷം കൊടുക്കട്ടെ
ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ചാവക്കാട് തന്നെ ജീവിക്ക പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഉമ്മാക്ക് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. കുടുംബത്തിന് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. കുടുംബത്തിൽ പരീക്ഷ എഴുതുന്ന മക്കളുണ്ട്. അള്ളാഹുൽക്ക് നല്ല വിജയം കൊടുക്കട്ടെ. എല്ലാ കാര്യത്തിലും അള്ളാഹു സന്തോഷം സമാധാനം റാഹത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആ ഉമ്മ എത്തി മക്കൾക്ക് തന്ന സ്വർണം അള്ളാഹു സ്വീകരിക്കട്ടെ. അതേപ്രകാരം ഒരുപാട് ആളുകൾ സ്വർണങ്ങളും വളകളൊക്കെ ആയിട്ട് എത്തി മക്കൾക്ക് വേണ്ടി തന്നവരുണ്ട്. അല്ലാഹുവേ നീ അവരൊക്കെ അനുഗ്രഹിക്കറബ്ബേ, നീ അവർക്കൊക്കെ ഖൈർ കൊടുക്കറബ്ബേ, നീ അവർക്കെല്ലാം റഹ്മത്തും ബറക്കത്തും സന്തോഷം ഞാൻമത്തും അല്ലാഹുവേ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ, നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ, നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. ഇൻഷാല്ലാ. അപ്പോ സംഭാവനകൾ തന്നത് ഇന്ന് അൽഹംദുലില്ലാ 27-ാം രാവിന്റെ മജ്ലിസില് ഇൻഷാല്ലാ 27-ാം രാവിന്റെ മജ്ലിസില് അത് നിങ്ങൾ ഇൻഷാല്ലാ കാണിച്ചു. നിങ്ങൾ തന്നതാണ്. അപ്പൊ ഇൻഷാല്ലാ 27-ാം രാവിന്റെ മജ്ലിസില് നമ്മുടെ എത്തി മക്കൾക്ക് ഇൻഷാല്ലാ സ്വർണങ്ങളും സംഭാവനകളൊക്കെ തന്നത് ഇൻഷാല്ലാ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടി. ഇന്ന് നമുക്ക് തൗബ ചെയ്യണം. എല്ലാവരും ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യണം. മരിച്ചുപോയവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ എല്ലാവരും. അപ്പൊ തൗബ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. എന്താണ് ആ കാര്യം? ആ കാര്യം എന്താ? പരസ്പരം മാപ്പ് ചോദിക്ക എന്നുള്ളത്, പരസ്പരം പൊരുത്തപ്പെടിപ്പിക്ക എന്നുള്ളത് ഇനി ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. ഈ ഞാൻ അത് നിർത്താം. പരസ്പരം മാപ്പ് ചോദിക്കാം എല്ലാരോടും. എല്ലാരോടും പരസ്പരം കണ്ടുകൊണ്ട് മാപ്പ് ചോദിക്കാം കേട്ടോ. പൊരുത്തപ്പെടണം കേട്ടോ. ഒരു വാക്ക് പറഞ്ഞാൽ മതി, സിമ്പിൾ അല്ലേ? പൊരുത്തപ്പെടണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ വിഷമമായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക കേട്ടോ. മനസ്സറിഞ്ഞ് പൊരുത്തപ്പെടുക. ചോദിക്കൂലേ? എല്ലാരും ചോദിക്കൂലേ? ആ ചോദിക്കണം. പൊരുത്തപ്പെടണം കേട്ടോ. പരസ്പരം പൊരുത്തപ്പെടണേ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹുവേ നീ ഞങ്ങളെ കബൂൾ ചെയ്യണേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹുമ്മ. As-salatu was-salamu alayka ya sayyidina ya rasulallah. As-salatu was-salamu alayka ya sayyidina ya habiballah. As-salatu was-salamu alayka ya rahmatan lil-alamin. أوصل اللهم ثواب ما قرأناه من القرآن العظيم إلى حضرة روح نبينا وسيدنا مصطفى محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وإلى حضرات أصحاب البدرين والحديين وسائر صحابة رسول الله صلى الله عليه وسلم أجمعين اللهم وإلى حضرة شيخنا سيم ولي الله المدبور قدس الله تعالى سره العزيز اللهم بأكرم تقبل منا دعاءنا بارك لنا في جميع كل أمورنا وبارك لنا في تعلمنا وتعليمنا وبارك لنا في جميع ما أعطيتنا بركة تامة كما باركت على عبادك الصالحين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا ഞങ്ങളോട് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും സമാധാനവും നൽകണേ അല്ലാഹ്.
നൽകണേ അല്ലാ, ബറക്കത്തു നൽകണേ അല്ലാ, നിഅമത്തു നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സമാധാനവും സന്തോഷവും നീ നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. എല്ലാവർക്കും എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണം അല്ലാ. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. الحمد لله. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് രാത്രി നടക്കുന്ന മജ്ലിസിൽ വെച്ച് കാണാം. ഇന്ന് രാത്രി നടക്കുന്ന തൗബ മജ്ലിസ് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹുവേ നീ ഞങ്ങളെ കബൂലാക്കുക അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കുക അല്ലാ. നീ ഞങ്ങൾക്ക് നല്ല ഹിജാബത്ത് നൽകണേ അല്ലാ. എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ സങ്കടങ്ങളും റബ്ബുൽ ഇസ്സത്തായനി ഞങ്ങൾക്ക് സലാമത്ത് ആക്കി തരണം അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവർക്കും രാത്രി ദുആ ചെയ്യാം മറക്കരുത് എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.